السلام عليكم ورحمة الله. الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ പ്രിയപ്പെട്ട എന്റെ ശ്രദ്ധിക്കുന്ന നാട്ടുകാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, ഏകനായ സൃഷ്ടാവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കാരുണ്യവും വാത്സല്യവുമെല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ രംഗങ്ങളിലും നമ്മിൽ ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യവാനായ അന്നദാതാവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിലക്കുകളും അനുവദനീയങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും
സ്നേഹനിധിയായ അന്നദാതാവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കുന്ന സത്യവാന്മാരുടെയും സത്യവതികളുടെയും കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നിശ്ചലമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളെ ഇതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ട് ദുരന്തങ്ങൾ, രണ്ട് ശത്രുക്കൾ, രണ്ട് രോഗങ്ങൾ, അത് ഒന്ന് ആർത്തിയും മറ്റൊരു അന്ധവിശ്വാസവുമാണ്. ഈ ആർത്തിയും അന്ധവിശ്വാസവും കൂടുമ്പോഴാണ് മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള അന്ധമായ ബധിരമായ ക്രൂരതകളും വൈചിത്രങ്ങളുമെല്ലാം ഉടലെടുക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ വിശദ വിവരങ്ങൾ പുറത്തേക്ക് വരികയും നമ്മളെല്ലാം എല്ലാ ദിവസവും ഞെട്ടലോടെ അതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ വെച്ച് നടന്ന ഇരട്ട നരബലിയുടെ കഥ ഈ ഒരു സംഗതി വിളിച്ചു പറയുന്നതാണ്. നിരപരാധികളായ രണ്ട് സ്ത്രീകളെ ഭയാനകമായ രീതിയിൽ ദയനീയമായി കൊന്നുകളഞ്ഞത് ചില ആളുകൾക്ക് അവരുടെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുന്നതിന് വേണ്ടിയാണ്, സമ്പൽ സമൃദ്ധി ലഭിക്കുന്നതിന് വേണ്ടിയാണ്, ഈ ലോകത്തെ കഷ്ടതകളും പ്രയാസങ്ങളുമെല്ലാം തീരുന്നതിനും മാറുന്നതിനും വേണ്ടിയാണ്. മനുഷ്യന്റെ ഈ അടങ്ങാത്ത ദുനിയാവിനോടുള്ള ദുരയെക്കുറിച്ച്, ഒരിക്കലും തീരാത്ത അവന്റെ ദുനിയാവിനോടുള്ള ഈ ആർത്തിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആലി ഇംറാനിലൂടെ സംസാരിക്കുന്നുണ്ട്. അല്ലാഹു പറയാൻ, സുയ്യന ലിന്നാസി ഹുബ്ബുഷ് ശഹവാത്തി മിനന്നിസാഇ വൽ ബനീൻ വൽ ഖനാതീരിൽ മുഖത്തറത്തി മിനദ്ദഹബി വൽ ഫിദ്ദത്തി വൽ ഖൈലിൽ മുസവ്വമത്തി വൽ അൻആം مُسَوَّمَةِ وَالْأَنْعَامِ وَالْحَرْثِ ذَلِكَ مَتَاعُ الْحَيَاةِ الدُّنْيَا وَاللَّهُ عِنْدَهُ حُسْنُ الْمَآبِ. ജനങ്ങൾക്ക് ഇത് അലങ്കാരമായി തോന്നിച്ചിരിക്കുകയാണ്. എന്താണ് അലങ്കാരമായി തോന്നിച്ചത്? ഹുബ്ബു ശഹവാത്ത്, ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളോടും ഇച്ഛകളോടുമുള്ള ഇഷ്ടം അവർക്കത് അലങ്കാരമായി തോന്നിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ദുനിയാവിന്റെ ഇച്ഛകൾ? മിനന്നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറത്തി മിനദ്ദഹബി വൽ ഫിദ്ദ. അത് സ്ത്രീകളാണ്, സന്താനങ്ങളാണ്, അതോടൊപ്പം കൂമ്പാരം കൂട്ടിവെച്ച സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങളാണ്. വൽ ഖൈലിൽ മുസവ്വമത്തി വൽ അൻആമി വൽ ഹർസ്, ഒരുക്കി നിർത്തപ്പെട്ട വാഹനങ്ങളാണ്, കന്നുകാലികളാണ്, കൃഷിയിടങ്ങളാണ്. ദുനിയാവിന്റെ ഈ സുഖ സൗകര്യങ്ങളെല്ലാം ജനങ്ങൾക്കിതാ വല്ലാത്തൊരു അലങ്കാരമായി തോന്നിക്കുകയാണ്. അതിനോടുള്ള ഇഷ്ടവും അതിനോടുള്ള ആഗ്രഹവുമെല്ലാം ഒരലങ്കാരമായി തോന്നിക്കുകയാണ് അവർക്ക്. ഇതെല്ലാം ദുനിയാവിന്റെ കേവലം വിഭവങ്ങൾ മാത്രമാണ്. അള്ളാഹുവിന്റെ അടുത്താകുന്നു ഏറ്റവും നല്ല വിഭവമുള്ളത്, ഏറ്റവും നല്ല പര്യവസാനമുള്ളത്. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, ഖുൽ ഔനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും. നബിയെ പറയുക, അതിനേക്കാൾ നല്ല ഈ പറഞ്ഞ ദുനിയാവിന്റെ സുഖങ്ങളെക്കാൾ, ഷഹവാത്തുകളെക്കാളെല്ലാം വളരെ നല്ല സംഗതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? വളരെ ഉത്തമമായ ഉന്നതമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ആർക്കു വേണ്ടിയാണിത്? ലില്ലദീന തഖവു ഇൻദ റബ്ബിഹിം, ജീവിതം സൂക്ഷ്മത പാലിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക്,
അവരുടെ രക്ഷിതാവിന്റെ അടുത്തുള്ള ഇതിനേക്കാളൊക്കെ ഉത്തമമായ സംഗതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. ജന്നാതിൻ തജരി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന, ഒരിക്കലും അസ്തമിക്കാത്ത, ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും മങ്ങിപ്പോകാത്ത സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളുമുള്ള, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ സമാധാനവുമുള്ള ആ സുഖാനുഗ്രഹത്തിന്റെ പറുദീസയായ സുഖാനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗമാണത്. വസ്വാജും മുതഹറ, ആ സ്വർഗത്തിലവരെ കാത്തിരിക്കുന്നത് പരിശുദ്ധകളായ ഇണകളാണ്. എല്ലാറ്റിന്റെയും മുകളിൽ ആ സ്വർഗത്തിലുള്ള സകല അനുഗ്രഹങ്ങളുടെയും എല്ലാം മുകളിൽ ഒരുതുവാനും അള്ളാഹുവിന്റെ തൃപ്തിയാണ് അവരെ കാത്തിരിക്കുന്നത്, അള്ളാഹുവിന്റെ പ്രീതിയാണ് അവരെ കാത്തിരിക്കുന്നത്. വല്ലാഹു ബസീറും ബിൽ ഇബാദ്, അള്ളാഹു അവന്റെ അടിമകളെ സൂക്ഷ്മമായി അറിയുന്നവനാണ്, കാണുന്നവനാണ്, മനസ്സിലാക്കുന്നവനാണ്. ദുനിയാവിന്റെ ഹുബിനെ കുറിച്ചും അതിന്റെ ഷഹവത്തുകളോടുള്ള മനുഷ്യന്റെ അമിതമായ ഇഷ്ടത്തെക്കുറിച്ചുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ റോസ്ലിയും പത്മയും കൊല്ലപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? ആരുടെയൊക്കെയോ ഷഹവാത്തുകളോടുള്ള ഹുബ് കാരണമാണ്. ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഒന്ന് ആർത്തിയും ഇത് രണ്ടും ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ആർത്തിയും അന്ധവിശ്വാസവും. ഈ അന്ധവിശ്വാസം എന്ന് പറയുന്ന ഒരു ചൂണ്ടയാണ്. ഈ ചൂണ്ട പലപ്പോഴും ഉപയോഗിക്കുന്നത് ആരാണ്? കുശാഗ്ര ബുദ്ധിക്കാരായ, കുടില ബുദ്ധിക്കാരായ, ചതിയന്മാരും വഞ്ചകന്മാരും കള്ളന്മാരുമായ സമൂഹത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളായിരിക്കും പലപ്പോഴും ഈ ചൂണ്ട ഉപയോഗിക്കുക. ഈ ചൂണ്ടയിൽ കൊത്തുന്നതാരാണ്? ഈ ചൂണ്ട കൊണ്ട് കബളിപ്പിക്കുന്നതാരാണ്? സമൂഹത്തിന്റെ താഴേക്കടയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ അധികമൊന്നും ബുദ്ധിയും വിവരമൊന്നും ഇല്ലാത്ത, അന്ധമായ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാൻ വെമ്പൽ കൊള്ളുന്ന ആളുകളാണ് അന്ധവിശ്വാസം കൊണ്ട് ചതിക്കപ്പെടുന്ന ആളുകൾ. അവരാണ് ഈ അന്ധവിശ്വാസം യാഥാർത്ഥ്യമാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ. ഇപ്പൊ ഈ കേസന്റെ നിങ്ങൾ എടുത്തോക്ക്. ഇതിൽ ഷാഫി എന്ന് പറയുന്ന ഒന്നാം പ്രതി, അയാൾക്ക് ഈ സംഗതികളിൽ വിശ്വാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളുടെ മറ്റു പല കൊലപാതകങ്ങളും അയാൾ അവയവ കച്ചവടക്കാരുമായി ബന്ധമുള്ള ആളാണ് എന്നൊക്കെയാണ് വാർത്ത പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അയാൾ ഒരു കള്ളനാണ്, ഒരു വഞ്ചകനാണ്, ചതിയനാണ്, കുടില ബുദ്ധിക്കാരനാണ്. എന്നാൽ ഭഗവത് സിംഗിനെ കുറിച്ച്, ഇതിന്റെ ഈ കേസിലെ രണ്ടാമത്തെ പ്രതിയെക്കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. ഭഗവത് സിംഗിനെ ചോദ്യം ചെയ്തപ്പോ അയാള് പോലീസുകാരോട് വെളിപ്പെടുത്തിയ, പോലീസുകാരോട് പറഞ്ഞ ചില സംഗതികളുണ്ട്. അയാൾ പറയാണ്, തമിഴ്നാട്ടിലെ ചിദംബരം എന്ന് പറയുന്ന പ്രദേശത്ത് താന്ത്രിക വിദ്യയിൽ അഗ്രഗണ്യരായ ഒരു സിദ്ധനുണ്ട്. ആ സിദ്ധന്റെ കയ്യിൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും പൂർവകാല പൂർവജന്മം, അതായത് കഴിഞ്ഞ ജന്മത്തിൽ അവരെന്തായിരുന്നു എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മുഴുവൻ ഉള്ള താളിയോലകൾ, ഓലകൾ അയാളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇയാള് പറയാണ്, ഞാൻ അയാളെ കാണാൻ പോയിട്ടുണ്ട്. ആരെ? ഈ പറയുന്ന സിദ്ധനെ തമിഴ്നാട് ചിദംബരത്ത് പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ പറഞ്ഞത് എന്താണ്? കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ബംഗാളിലെ ഒരു വൈദ്യ കുടുംബത്തിലായിരുന്നു ജനിച്ചിരുന്നത്. അങ്ങനെ നിങ്ങൾ വൈദ്യകർമ്മങ്ങളൊക്കെ ഇങ്ങനെ നടത്തിപ്പോരുമ്പോ ഒരു രോഗിക്ക് നിങ്ങൾ മരുന്ന് മാറിക്കൊടുത്തു എന്നാണ്. ഒരു രോഗിക്ക് മരുന്ന് മാറിക്കൊടുത്തു. അങ്ങനെ ആ രോഗി മരണപ്പെടുകയും ആളുകൾ നിങ്ങളെ ക്രൂരമായി മർദ്ദിക്കുകയും നിങ്ങളെ ആളുകൾ തല്ലിക്കൊല്ലുകയും ചെയ്തു എന്ന് ഭഗവത് സിംഗിനോട് ആര് പറഞ്ഞു കൊടുക്കുകയാണ്? ഈ തമിഴ്നാട്ടിലെ ചിദംബരത്തിലുള്ള സിദ്ധം പറഞ്ഞു കൊടുക്കാൻ. ഇത് വിശ്വസിച്ചിട്ട് താന് കഴിഞ്ഞ ജന്മത്തിലും ഒരു വൈദ്യനായിരുന്നു, തന്നെ ആളുകൾ തല്ലിക്കൊന്നതായിരുന്നു എന്നൊക്കെ വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി പറയുന്നത് ആരാണ്? ഈ ഭഗവത് സിംഗ്. അപ്പോ ഇദ്ദേഹത്തിന്റെ, ഇയാളുടെ മനസ്ഥിതി എന്താണ്, മനോനില എന്താണ്, എത്രമാത്രം അന്ധവിശ്വാസിയായ ആളാണ് ഇയാളെന്ന് ഇതിൽ നിന്നൊക്കെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നേരെ മറിച്ച് ഒന്നാം പ്രതിയായ പെരുങ്കള്ളനോ, അയാളുടെ അവസ്ഥ എന്താണ്? അയാൾ എന്താ ചെയ്തത്? ഇവർ ഈ അന്ധവിശ്വാസികളായ ഭഗവത് സിംഗിനെയും ലൈലയെയും ഫേസ്ബുക്ക് വഴി പരിചയപ്പെടാണ്, ശ്രീദേവി എന്ന അക്കൗണ്ട് വഴി. എന്നിട്ട് അയാൾ ആദ്യം ചെയ്തത് എന്താണ്? പണയിടക്കല്ല, മറിച്ച് നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം വരണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടാൻ എന്നെ അനുവദിക്കണം എന്ന് ആരോട് പറയാൻ? ഈ ഭഗവത് സിംഗിനോട് ഈ ചങ്ങാടി പറയാൻ. അന്ധവിശ്വാസിയായ ഭഗവത് സിംഗ് അതിന് സമ്മതം മൂളാൻ, തന്റെ സ്വന്തം ഭാര്യയെ ലൈംഗിക വേഴ്ചക്ക് ഉപയോഗിക്കാൻ വേണ്ടി, അതും തന്റെ മുന്നിൽ വെച്ച്, കൺമുന്നിൽ വെച്ച് ആ ഒരു മ്ലേച്ഛകൃത്യം നടത്തുന്നതിന് വേണ്ടി കൂട്ടുനിൽക്കാൻ എന്തിനു വേണ്ടിയാണ്? സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്.
അങ്ങനെ പിന്നെ നരബലി നടത്തണമെന്നും നരബലിക്ക് ഒരുപാട് പണം ചെലവാകുമെന്നും ഇന്ന പൂജ നടത്തണമെന്നും ഇന്ന പൂജ നടത്തണമെന്ന് പറഞ്ഞ് ഈ ദമ്പതികളെ ഇയാൾ ഒരുപാട് പറ്റിച്ചു, കബളിപ്പിച്ചു, അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം വാങ്ങി. അതിന്റെ അവസാനമാണ് അതിക്രൂരവും ഭയാനകവും ദാരുണവുമായ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന നരബലി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യ രാജ്യത്ത് നടന്ന ആദ്യത്തെ നരബലിയൊന്നുമല്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് നരബലികൾ കഴിഞ്ഞ കൊല്ലം നടന്നിട്ടുണ്ട്. എവിടെയാണ്? ആന്ധ്രയിൽ വെച്ച് രണ്ട് പെൺകുട്ടികളെ ആരാണ് ബലി കൊടുത്തത്? മറ്റാരുമല്ല, സ്വന്തം മാതാപിതാക്കളാണ്. സ്വന്തം അമ്മയും അച്ഛനുമാണ് ആന്ധ്രയിൽ വെച്ച് രണ്ട് പെൺകുട്ടികളെ, 22 വയസ്സും 27 വയസ്സുമുള്ള രണ്ട് യുവതികളെ ബലി കൊടുത്തത്. നിങ്ങൾ ആലോചിക്കണം, ഇതിപ്പോ കേവലം അപരിചിതരായ ആളുകളാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് പറയാം. എന്നാൽ ആന്ധ്രയിലെ സ്ഥിതി എന്താ? മക്കളെ സംരക്ഷിക്കേണ്ട മാതാപിതാക്കൾ തന്നെ എന്ത് ചെയ്യാണ്? അവരെ ബലി കൊടുക്കാൻ തയ്യാറാവാണ്. എന്നിട്ട് ഒരു ഞായറാഴ്ച ദിവസമാണ് ഈ ബലിയുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് സ്വന്തം മക്കളെ കൊന്നുകളഞ്ഞ ഈ അമ്മയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് മക്കളെ കൊന്നളഞ്ഞത്? നിങ്ങൾക്ക് മക്കളെ കൊന്നളഞ്ഞിട്ട് എന്ത് നേട്ടമാണ് കിട്ടിയത്? എന്ത് മെച്ചാണ് നിങ്ങൾ കിട്ടിയത്? അപ്പോൾ ഈ സ്ത്രീ പറയാണ്, ഇന്ന് ഞായറാഴ്ച സൂര്യാസ്തമയത്തോടുകൂടി കലിയുഗം അവസാനിക്കുകയാണ്. തിങ്കളാഴ്ച സൂര്യൻ ഉദിക്കുമ്പോൾ ഉദിക്കുന്നത് സദ്യുഗമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മക്കൾ സദ്യുഗത്തിൽ പുനർജീവിക്കും, അവർ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് ഈ സ്ത്രീ പറഞ്ഞത്. അപ്പൊ നിങ്ങളെന്നാൽ ആ മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹമില്ലായിട്ടല്ല, അവർക്ക് മക്കളോട് സ്നേഹമുണ്ട്. ആ മക്കൾക്ക് ഐശ്വര്യം വരണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല ജീവിതം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. അവരുടെ ഹൃദയത്തെ മതിച്ച അന്ധമായ വിശ്വാസം എന്താണത്? തങ്ങളുടെ മക്കളെ തങ്ങൾ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ ഈ കലിയുഗം ഞായറാഴ്ച വൈകുന്നേരം അവസാനിച്ച് സദ്യുഗം തിങ്കളാഴ്ച പുലരുന്നതോടുകൂടി തങ്ങളുടെ മക്കൾ ഉയർത്തെഴുന്നേറ്റ് വരും, മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന അന്ധമായ വിശ്വാസമാണ് രണ്ട് മക്കളെ നഷ്ടപ്പെടുത്താൻ ആ മാതാപിതാക്കൾ അറിയിപ്പിച്ചത്. രണ്ട് മനുഷ്യ ജീവിതങ്ങൾ പൊലിഞ്ഞു പോകാൻ കാരണമായത് ഈ അന്ധമായ വിശ്വാസമാണ്. അവിടെയും തീർന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ. 2018 കേരളത്തെ നടുക്കിയ ഒരു കൂട്ടക്കൊല ഉണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ നന്ദൻകോട്. നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. ആരാണ് അവിടെ കൊലപാതകി? ആ വീട്ടിലെ മകനാണ്, സ്വന്തം മകനാണ്. ആരെയാണ് കൊല്ലുന്നത്? സ്വന്തം അമ്മയെ, സ്വന്തം അച്ഛനെ, സ്വന്തം കൂടപ്പിറപ്പിനെ, പെങ്ങളെ, അതുപോലെ തന്നെ വിരുന്നു വന്ന 70 വയസ്സ് മുകളിൽ പ്രായമുള്ള ഒരു കുടുംബക്കാരിയെ, 4 പേരെയാണ് അതിക്രൂരമായി കൊന്നുകളയുന്നത്. അതും തലക്കടിച്ചിട്ടാണ് കൊല്ലുന്നത്. എന്നിട്ടും പോരാതെ ആ മൃതദേഹങ്ങൾ കത്തിക്കരിക്കുകയാണ്, ചുട്ടുകളയുകയാണ്. അമ്മയുടെയും അച്ഛന്റെയും പെങ്ങളുടെയും മൃതദേഹങ്ങൾ ചുട്ടുകരിക്കുകയാണ്. വിരുന്നു വന്ന കുടുംബക്കാരിയുടെ മൃതദേഹം ഏതോ ഒരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞിട്ട് അവിടെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. പോലീസ് വന്ന് ചോദ്യം ചെയ്ത് പിടിച്ചുകൊണ്ടുപോയപ്പോ അയാൾ എന്താ പറഞ്ഞത്? ഞാൻ ഇതെല്ലാം ചെയ്തത് ആസ്ട്രൽ പ്രൊജക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആസ്ട്രൽ പ്രൊജക്ഷൻ അത് ശരിയാണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ. എന്താണ് ആസ്ട്രൽ പ്രൊജക്ഷൻ? അഭിനവ മാരണം, അഭിനവ വിചാരം, ഇതന്നെ സംഗതി. അന്ധവിശ്വാസം, തങ്ങളുടെ എന്റെ മാതാവും പിതാവും കൂടപ്പിറപ്പും ഈ വിരുന്നുകാരിയെല്ലാം മോക്ഷത്തിലേക്ക് പോകുകയാണെന്നാണ് ഈ വിഡ്ഢി വിശ്വസിക്കുന്നത്. അയാളുടെ തലയിൽ, അവരുടെ തലയിൽ അടിച്ചുകൊന്ന് പടഞ്ഞു മരിക്കുമ്പോ ഈ മണ്ടൻ വിശ്വസിക്കുന്നത് എന്താണ്? അവർ മോചനത്തിലേക്ക് പറക്കുകയാണ് എന്നാണ്. അന്ധവിശ്വാസം കൊണ്ടുള്ള ദുരന്തം നിങ്ങൾ നോക്കണം. എത്ര ജീവനുകളാണ് കേരളക്കരയിലടക്കം ഈ ഒരു വിശ്വാസത്തിന്റെ പേരിൽ പൊലിഞ്ഞുപോയത്? പാലക്കാട് ജില്ലയിലാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മകനെ സ്വന്തം അമ്മ ബലി കൊടുത്തത്. എന്തിനു വേണ്ടി? അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്, സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. പത്രമാധ്യമങ്ങളിൽ ഒരുപാട് ചർച്ചയായ വിഷയമാണ് സ്വന്തം മകനെ. മാതൃത്വത്തിന്റെ മഹനീയതയെ കുറിച്ചെല്ലാം സ്റ്റേജ് തോറും നമ്മളൊക്കെ പ്രസംഗിക്കുന്ന സമയം ഒരു ഭാഗത്ത് മാതൃത്വത്തിന്റെ മഹനീയതയെ ചോദ്യം ചെയ്തു പോകുന്ന ആളുകളുടെ എല്ലാ തരത്തിലുള്ള കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന, മനുഷ്യരാശി ഇന്ന് വരെ പറഞ്ഞു വന്നിട്ടുള്ള സകല ധാർമ്മികതയുടെയും അടിത്തറ തെറ്റിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കാൻ സ്വന്തം അമ്മ പാലൂട്ടി വളർത്തിയ, നെഞ്ചോട് ചേർത്ത് വളർത്തിയ, നൊന്തുപെറ്റ, 10 മാസം കൊണ്ടു നടന്ന ഗർഭപാത്രം തന്നെ തന്റെ സ്വന്തം ഉയർച്ചക്ക് വേണ്ടിയും വളർച്ചക്ക് വേണ്ടിയും ആ പൈതലിനെ കൊന്നുകളയുമ്പോ എവിടേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്? എവിടേക്കാണ് ഈ ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതേ കേരളക്കരയിലാണ് പ്രിയപ്പെട്ടവരെ. ഒരു വാപ്പ, ഒരു ഉപ്പ, ഒരച്ഛൻ ഒരു സിദ്ധന്റെ അടുത്ത് പോയിട്ട് പറയാൻ, കഴിഞ്ഞ കാലം വരെ എനിക്കൊരുപാട്
ഉയർച്ചകൾ ഉണ്ടായിരുന്നു. ഞാൻ തുടർന്ന ബിസിനസ് എല്ലാം അത് വിമാനം പോലെ വർക്കായിരുന്നു. തൊട്ടതെല്ലാം പൊന്നായിരുന്നു, വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു. പിറകോട്ട് നോക്കേണ്ട ഒരവസ്ഥ എനിക്കുണ്ടായിരുന്നില്ല. തായോട്ട് എന്റെ ഗ്രാഫ് പോയിരുന്നില്ല. എന്റെ കച്ചവടമെല്ലാം ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ അടുത്ത നാളുകളായി എന്റെ കച്ചവടം ഇതാ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ തുടങ്ങുന്ന ഒരു ബിസിനസ്സും പച്ചപിടിക്കുന്നില്ല. നിലവിലുള്ള കച്ചവടം തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോ ആ സിദ്ധം പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? ഞാനുണ്ട്, എന്റെ ഭാര്യയുണ്ട്, 2 വയസ്സായ എന്റെ കുട്ടിയുണ്ട്, എന്റെ മാതാപിതാക്കളുണ്ട്. അപ്പൊ ഈ സിദ്ധം പറയാണ്, നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും കാരണം നിങ്ങൾക്ക് ജനിച്ച 2 വയസ്സായ നിങ്ങളുടെ കുട്ടിയാണ്. അവൻ ശകുനമാണ്, ശാപം പിടിച്ചവനാണ്. അതുകൊണ്ട് അവൻ ഇല്ലാതെയാവാത്ത കാലത്തോളം നിങ്ങളുടെ ഈ കഷ്ടതകളും പ്രയാസങ്ങളും ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് ആ പിതാവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ധരിപ്പിച്ച് അവസാനം അയാൾ ഭ്രാന്ത് പിടിച്ച ആർത്തിമൂത്ത മൃഗത്തെപ്പോലെ വീട്ടിലേക്ക് കയറി വന്ന് സ്വന്തം മാതാവിന്റെ മുന്നിൽ വെച്ച് ആ പിഞ്ചു പൈതലിന്റെ 2 കാലുകളും ചേർത്ത് പിടിച്ച് മതിലിന് തലയടിച്ച് കൊലപ്പെടുത്തിയത് സ്വന്തം പിതാവാണ്. സ്വന്തം ബീജത്തിൽ പിറന്ന മക്കളെ, സ്വന്തം മക്കളെ, താരാട്ട് പാടി ഉറക്കേണ്ട മക്കളെ, എല്ലാ തരത്തിലുള്ള സംരക്ഷണങ്ങളും നൽകേണ്ട മക്കളെ, ഏതോ ഒരു സിദ്ധന്റെ വാക്ക് കേട്ട് അന്ധവിശ്വാസത്തിൽ ആണ്ടുപോയി കുന്നുകളയുന്ന പിതാക്കളുടെ നാടായി കേരളക്കര മാറിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കണ്ണൂർ ജില്ലയിലെ സിറ്റി എന്ന് പറയുന്ന പ്രദേശത്താണ് ഒരു പെൺകുട്ടി മരിച്ചുപോയത്. എങ്ങനെയാണ് മരിച്ചുപോയത്? ആക്സിഡന്റ് സംഭവിച്ചിട്ടല്ല, ആരെങ്കിലും കുത്തിക്കൊന്നതല്ല, വേറെന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചതല്ല. രോഗം വന്നിട്ട് ഡോക്ടറുടെ അടുത്ത് പോകാതെ, ഹോസ്പിറ്റലിൽ പോകാതെ, ചികിത്സ നൽകാതെ, ചികിത്സ നൽകുന്നത് തങ്ങളുടെ ത്വരീഖത്തിനെതിരാണെന്ന് പറഞ്ഞ്, തങ്ങളുടെ വിശ്വാസത്തിനെതിരാണെന്ന് പറഞ്ഞ് ഫാത്തിഹ ഓതി, പുല്ലിന്റെ സൂറത്ത് ഓതി മന്ത്രിച്ച് യഥാർത്ഥ ചികിത്സ കിട്ടാതെ ആ പിഞ്ചുകുട്ടി മരിച്ചുപോയി. സംഘടനകൾ ഉണർന്നു, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണർന്നു, നാടിനീളെ ബോധവൽക്കരണ പരിപാടികളും പ്രതിഷേധ സംഗമങ്ങളും നടന്നു, നിയമം ഇടപെടേണ്ടി വന്നു. ആ വീട്ടിൽ വീണ്ടും ചികിത്സ കിട്ടാതെ നരകിക്കുന്ന ആളുകളുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കൂ, നിങ്ങൾ സ്വന്തം കുട്ടിക്ക് രോഗം വരുമ്പോ അതിന് ചികിത്സ നൽകാൻ വരെ തയ്യാറാവാത്ത മാതാപിതാക്കൾ, അന്ധവിശ്വാസികളായ മാതാപിതാക്കൾ. അവിടെയും അവസാനിച്ചല്ലോ. ഈ കേരളക്കരയിലല്ലേ ഒരു പിഞ്ചു കുഞ്ഞ് ജനിച്ചപ്പോ, സാധാരണ കൊച്ചുകുട്ടികൾ ജനിക്കുമ്പോ ഡോക്ടർമാരൊക്കെ പറയും, അതുപോലെ തന്നെ പ്രസവം നടക്കുന്ന ഹോസ്പിറ്റലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, എന്താണ്, നിങ്ങൾ കുട്ടികൾ ജനിച്ച ഉടനെ മുലപ്പാല് നൽകുക. കാരണം കുട്ടികൾ ജനിച്ച ഉടനെ ഉമ്മയുടെ മുലപ്പാൽ എന്ന് പറയുന്നത് കൊളസ്ട്രിയം എന്ന് പറഞ്ഞ പാലാണ്. ഈ പാലിന്റെ പ്രത്യേകത, കുട്ടിയുടെ പിന്നീടുള്ള ജീവിതത്തിലുള്ള ഇമ്മ്യൂണിറ്റി, ആ കുട്ടിക്ക് വേണ്ട പ്രതിരോധ ശേഷി മുഴുവനും നൽകുന്നത് ഈ കൊളസ്ട്രിയം എന്ന പാലാണ്. ആ കുട്ടിയുടെ ആരോഗ്യം നിലനിർത്തുന്നത് കൊളസ്ട്രിയം എന്ന പാലാണ്. അപ്പോ ഒരു പെണ്ണ് പ്രസവിക്കുകയാണ് ഹോസ്പിറ്റലിൽ, കുട്ടിയാണെങ്കിൽ വാവിട്ട് കരയുന്നുണ്ട്, പാല് കൊടുക്കാൻ തയ്യാറാവുന്നില്ല, മുലപ്പാല് കൊടുക്കുന്നില്ല. നഴ്സുമാർ വന്നിട്ട് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ പാല് കൊടുക്കാത്തത്? ഡോക്ടർമാർ വന്നിട്ട് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ പാല് കൊടുക്കാത്തത്? അപ്പുറത്തും ഇപ്പുറത്തുള്ള റൂമിലുള്ള ആളുകളൊക്കെ വന്നിട്ട് ചോദിക്കുന്നു, എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെ കരയുന്നത്? അപ്പൊ എന്താ കാര്യം? ഏതോ ഒരു സിദ്ധൻ, ഏതോ ഒരു തങ്ങൾ പറഞ്ഞിരിക്കുന്നു, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 5 വക്കത്ത് ബാങ്ക് കൊടുക്കുന്നത് വരെ ഈ കുട്ടിക്ക് പാല് കൊടുക്കാൻ പാടില്ല എന്ന് ഏതോ ഒരു തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഏതോ ഒരു അന്ധവിശ്വാസി പറഞ്ഞു ധരിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് ഈ മാതാപിതാക്കൾ അതുപോലെ വിശ്വസിച്ച് ഈ കുട്ടിക്ക് 5 വക്കത്ത് ബാങ്ക് കൊടുക്കുന്നത് വരെ പാല് കൊടുക്കാതിരിക്കാനുള്ള പരിപാടിയായിരുന്നു. അത് പൊളിച്ചു ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടത് തലനാരിയേക്കാൻ. അവിടെയും അവസാനിച്ചില്ലല്ലോ പ്രിയപ്പെട്ടവരെ. കേരളക്കരയിലെ അന്ധവിശ്വാസത്തിന്റെ ചരിത്രങ്ങൾ. സാധാരണ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മരണാനന്തരക്രിയകൾ ചെയ്യുക എന്നത് ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ്. ഓരോ മതങ്ങൾക്കും അതിൻ്റെതായ ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ട്. ഹിന്ദുമതത്തിൽ കത്തിക്കലാണ്, ദഹിപ്പിക്കലാണ്. ഇസ്ലാം മതത്തിൽ ഖബറടക്കലാണ്. ക്രിസ്തു മതത്തിൽ സെമിത്തേരിയിൽ വെക്കലാണ്. ഇങ്ങനെ വിവിധങ്ങളായ ആചാരങ്ങളുണ്ട്. നല്ല രീതിയിൽ, മാന്യമായ രീതിയിലുള്ള ശവസംസ്കാരം എന്ന് പറയുന്നത്, മയ്യത്ത് സംസ്കരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മാനുഷികമായ അവകാശമാണ്. എന്നാൽ നിങ്ങളറിയോ, കേരളക്കരയിൽ ഓർമ്മണ്ടോ എന്നറിയില്ല, നിങ്ങൾക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രഹനാഥം മരിക്കാണ്. ആ ഗ്രഹനാഥം മരിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ആഴ്ചകൾ കഴിഞ്ഞിട്ടും ആ
ഗ്രഹനാഥന്റെ ബോഡി, അദ്ദേഹത്തിന്റെ ശരീരം മയ്യത്ത് മറവാടാതെ ആ വീട്ടിൽ അങ്ങനെ വെച്ചിരിക്കാൻ മറവാടുന്നില്ല. അപ്പൊ ചോദിച്ചപ്പോ വീട്ടുകാര് അതിങ്ങനെ അഴുകിയിട്ട് വീർത്ത് പൊട്ടി ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. വീട്ടുകാരോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ കാട്ടണത്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അവര് പറയാണ്, ഇത്ര ദിവസത്തിന് ശേഷം ഞങ്ങളുടെ ബാപ്പ, ഞങ്ങളുടെ ഗ്രഹനാഥനായ ഈ മനുഷ്യൻ, അദ്ദേഹം ജീവിച്ചു വരുമെന്ന് ഇന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് സിദ്ധം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇദ്ദേഹത്തെ കബറടക്കാത്തത് എന്ന് ആരോ പറഞ്ഞപ്പോ അന്ധമായി അതിനെ വിശ്വസിച്ച് സ്വന്തം പിതാവിന്റെ മൃതദേഹം മറമാടാതെ പുഴുകേറാൻ വെച്ചുകൊടുത്ത അന്ധവിശ്വാസികളുടെ നാടായി കേരളക്കര മാറിയിരിക്കുന്നു എന്നതാണ്. അവിടെയും അവസാനിച്ചില്ല പ്രിയപ്പെട്ടവരെ. ശരീരത്തെ ഏതൊക്കെ തരത്തിൽ ദ്രോഹിക്കുന്ന ആളുകളാണ് കേരളക്കരയിൽ സജീവമായി കൊണ്ടിരിക്കുന്നത്? നാവിന്റെ ഉള്ളിലൂടെ കമ്പി കയറ്റുന്ന ആളുകൾ, കവളിന്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് കുത്തിത്തുളക്കുന്ന ആളുകൾ, തേങ്ങ കൊണ്ട് തലയോട്ടി അടിച്ചു പൊട്ടിക്കുന്ന ആളുകൾ, തേങ്ങ എടുത്തിട്ട് തലയിലേക്ക് അടിച്ച് തേങ്ങ പൊട്ടിക്കാണും, എന്നിട്ട് തല പൊട്ടിയിട്ട് ചോര വന്ന് മുഖം മുഴുവൻ ചോര കൊണ്ട് നിറയുമ്പോൾ ഓടുന്നത് എവിടേക്കാ? ഇപ്പറണ സിദ്ധന്മാരുടെ അടുത്തേക്കാണോ? ഇപ്പറണ തങ്ങന്മാരുടെ അടുത്തേക്കാണ് ഓടുന്നത്? അല്ല, ഡോക്ടറെ അടുത്ത് പോകണം, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യണം, തുന്നിക്കെട്ടണം, മരുന്ന് വെക്കണം, എന്നിട്ട് ആ മരുന്ന് ഗുളിക മുറി ഉണങ്ങാൻ വേണ്ടി മരുന്ന് കഴിക്കണം, ഗുളിക കുടിക്കണം. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ അടുത്ത കൊല്ലം വീണ്ടും പോവാണ് തേങ്ങ കൊണ്ട്. അതുപോലെ തന്നെ കുത്താറാത്തിബ് എന്ന് പറയുന്ന പൈശാചികമായ ആചാരം, അതിലെന്താണ് ശരിക്ക്? സ്വന്തം ശരീരത്തെ ആക്രമിക്കുക എന്നത് ആരെങ്കിലും ഏതെങ്കിലും മതം പഠിപ്പിച്ചാണോ പ്രിയപ്പെട്ടവരെ? ഏതെങ്കിലും മതം പഠിപ്പിച്ചാണോ? ഇതിങ്ങനെ നിന്നിട്ട് ഏതെങ്കിലും ഒരു ശൈഖിന്റെ പേരും വിളിച്ചിട്ട് ഇങ്ങനെ സ്വന്തം ശരീരം വെട്ടിക്കീറി മുറിക്കുന്ന ഭീകരവും ഭയാനകവുമായ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വന്തം ശരീരത്തെ ആക്രമിക്കുന്ന ആളുകൾ, ഇതൊക്കെ ഏത് പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മുഹറം 9 ആയിക്കഴിഞ്ഞാൽ ഷിയാക്കള് തെരുവിലേക്ക് ഇറങ്ങിയിട്ട് വാളുകൊണ്ട് സ്വന്തം ശരീരത്തെ വെട്ടിമുറിക്കുന്ന ദയനീയവും ഭീകരവുമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും പല രാജ്യങ്ങളിലും. എന്നിട്ട് അവരുടെ വാളുകൊണ്ട് സ്വന്തം ശരീരം വെട്ടിപ്പൊളിച്ചിട്ട് മാംസം ഇങ്ങനെ പുറത്ത് കാണുമാറ് പിളർന്നു പോകുന്ന ഭീകരമായ കാഴ്ചകൾ, ഇതൊക്കെ പൈശാചികമാണ്. അന്ധമായ വിശ്വാസത്തിൽ നിന്ന് ഉയിർക്കൊള്ളുന്ന, അന്ധമായ വിശ്വാസത്തിൽ നിന്ന് പ്രവഹിക്കുന്ന വൃത്തികെട്ട ജീർണതകളാണ് ഇതെല്ലാം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാം ചൂട്ടുപിടിക്കുന്നത് ആരാണ്? ഓരോ മതങ്ങളിലുമുള്ള ഓരോ സംഹിതകളിലുമുള്ള, ഓരോ പ്രത്യയശാസ്ത്രത്തിലുമുള്ള ജനങ്ങളെ അന്ധവിശ്വാസത്തിന്റെ ചങ്ങലകളിൽ കാലാകാലം തളച്ചിടാമെന്ന് വ്യാമോഹിക്കുന്ന അതിൻ്റെതായ പുരോഹിതവർഗങ്ങളാണ് ഓരോ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലും ആളുകളെ കൂപ്പുകുത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എത്രമാത്രം ശരിയാണ്! അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർറുഹ്ബാൻ ലയാകുലൂന അംവാല الناس ബിൽബാത്തിൽ ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. ഓ സത്യവിശ്വാസികളെ, നിശ്ചയം പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ഒരു വലിയ വിഭാഗം ആളുകൾ ജനങ്ങളുടെ സമ്പത്ത്, ജനങ്ങളുടെ സ്വത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവര് ചെയ്യുന്ന പണി എന്താണ്? വയസുദ്ദൂന അൻ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങളെ വഴിമാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ല വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാ, സ്വർണവും വെള്ളിയും ഇങ്ങനെ കൂമ്പാരമായി വെച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്ത ആളുകൾ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ കൊണ്ട് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കണം. നബിയെ, അല്ലാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വചനങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഈ ജനങ്ങളെ അന്ധവിശ്വാസത്തിൽ തളച്ചിടുന്നത് എല്ലാ മതങ്ങളിലുമുള്ള മതനേതാക്കന്മാരാണ്, ഇവിടെയുള്ള കള്ളസിദ്ധന്മാരാണ്, കള്ള തങ്ങന്മാരാണ്, കള്ള വലിയമാരാണ്, അതുപോലെ തന്നെ ഇവിടെയുള്ള കള്ള ആൾ ദൈവങ്ങളാണ് ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്, അന്ധവിശ്വാസത്തിൽ എന്നേക്കുമായി അവരെ പൂഴ്ത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ആൾ ദൈവങ്ങൾ അടക്കമുള്ള കള്ളന്മാരും കൊള്ളക്കാരുമായ ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, ഭൗതികമായ വിഷയത്തിൽ എന്നെയും നിങ്ങളെയും വഞ്ചിക്കാൻ കഴിയില്ല.
നമുക്കെല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി അറിയാം, വ്യക്തമായി അറിയാം. ഒരു പച്ചക്കറി കടയിൽ പോയി കഴിഞ്ഞാൽ ഓരോ പച്ചക്കറിയുടെയും വില എന്താണെന്ന് നമുക്കറിയാം. ഉള്ളിയുടെ വില എത്രയാണ്, തക്കാളിയുടെ വില എത്രയാണ്, മുളകിന്റെ വില എത്രയാണ്, ആ കടയിലുള്ള സകല ചരക്കുകളുടെയും വില എത്രയാണെന്ന് കൃത്യമായി നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു പഴക്കടയിൽ പോയി കഴിഞ്ഞാൽ ആ ഫ്രൂട്ട്സിന്റെ ഓരോതിന്റെയും വിലയെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്, എത്ര വില ഇതിനുണ്ടാകുമെന്ന ധാരണയുണ്ട്. മീൻ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ മത്സ്യത്തിന്റെ വില എത്രയാണെന്ന് നമുക്കറിയാം. ഇറച്ചി മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ വില എത്രയാണെന്ന് നമുക്കറിയാം. സ്റ്റേഷനറിയിൽ പോയി കഴിഞ്ഞാൽ അതിന്റെയും വിലയെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. ആ ധാരണക്കപ്പുറത്തുള്ള അമിതമായ വില ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാൻ വിഡ്ഢികളല്ലാതെ തയ്യാറാവുകയില്ല. വിഡ്ഢികളാകാൻ മനുഷ്യരാരും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് നോക്കി നോക്കിയാൽ മതി, കേരളക്കരയിലെ അങ്ങേത്തല മുതൽ ഇങ്ങേത്തല വരെ നടക്കുന്ന പല സ്വലാത്ത് മജ്ലിസുകളും പലതരത്തിലുള്ള മജ്ലിസുകളിലും വിൽക്കപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ, ആപ്പിളായാലും മുന്തിരിയായാലും നാരങ്ങയായാലും അതുപോലെ തന്നെ മുട്ടയായാലും തേനായാലും എല്ലാം, ഈ വിഭവങ്ങളെല്ലാം വിൽക്കുന്നത് എത്രയോ ഇരട്ടി വിലക്കാണെന്താണ് കാരണം? ആ ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് ഇപ്പറയുന്ന ബർക്കത്ത് ആവാഹിച്ചിട്ടുണ്ട് എന്ന അന്ധവിശ്വാസത്തിലാണ് പാവപ്പെട്ട ജനങ്ങൾ എന്ത് വില പറയുമ്പോഴും അത് വാങ്ങാൻ തയ്യാറാവുന്നത്. എത്ര വലിയ വില പറഞ്ഞാലും അതെല്ലാം വാങ്ങാൻ തയ്യാറാകുന്നത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസത്തിൽ അവരെ തളച്ചിടുന്നത് കൊണ്ടാണ്. യാതൊരു സംശയവും അതിലില്ല. പ്രിയപ്പെട്ടവരെ, ഈ നടക്കുന്ന നരബലി പോലെയുള്ള, ഈ നടക്കുന്ന പാവപ്പെട്ട കുട്ടികളെ ബലി നൽകുന്നത് പോലെയുള്ള, ഈ നടക്കുന്ന പാവപ്പെട്ട പൈതങ്ങളുടെ പാല് പോലും നിഷേധിക്കപ്പെടുന്നത് പോലെയുള്ള, ഈ നടക്കുന്ന സ്വന്തം മക്കളെ പോലും കൊല്ലാൻ മാതാപിതാക്കളെ തയ്യാറാകുന്നത് പോലെയുള്ള മാരകവും ഭയാനകവുമായ പ്രവർത്തനങ്ങൾ ആദ്യം തുടങ്ങുന്നത് ഇത്തരത്തിലുള്ള ഐതിഹ്യങ്ങളിലൂടെയാണ്, കഥകളിലൂടെയാണ്. അതെല്ലാം കുട്ടികൾ കേട്ട് വളരുകയാണ്. അവരുടെ ഹൃദയത്തിൽ ബുദ്ധി കൊണ്ട് ചിന്തിക്കാനുള്ളൊരു മനസ്സില്ല, അവരുടെ ഉള്ളിൽ ആലോചിക്കാനുള്ള മനസ്സില്ല. ആ ബുദ്ധിയെ തച്ച് തകർക്കുകയാണ്. എന്ത് കേട്ടാലും വിശ്വസിക്കുന്ന, തലച്ചോറുപയോഗിക്കാത്ത, നാൽക്കാലികളെക്കാൾ കഷ്ടമായൊരു ജനവിഭാഗത്തെ ഇവിടെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ തങ്ങളുടെ ഇച്ഛകൾക്കനുസൃതം, തങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസൃതം സകല ഫ്രോഡ് പരിപാടികളും ഇവിടെ നടത്താമെന്ന് ധരിച്ചു വെച്ച ചില ആളുകളുണ്ട്. ആ ആളുകളാണ് ഈ സമുദായത്തിന്റെ, ഈ ഈ രാഷ്ട്രത്തിന്റെ, ഈ രാജ്യത്തിന്റെ, നാട്ടിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ മതങ്ങളിലും ഉണ്ട് അന്ധവിശ്വാസങ്ങൾ. ഇസ്ലാം മതത്തിൽ നിലനിൽക്കുന്ന, മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പ്രചാരം നേടിയ ചില അന്ധവിശ്വാസങ്ങൾ നമുക്കറിയാലോ. നമ്മൾ കേൾക്കുന്നതാണ് മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, അദ്ദേഹത്തെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വലിയ മഹാനാണ് അദ്ദേഹം. ആ മനുഷ്യനെ കുറിച്ച് ഇല്ലാത്ത ഒരുപാട് കഥകൾ പറഞ്ഞുണ്ടാക്കുകയാണ്. അതിലൊരു കഥ എന്താണ്, അദ്ദേഹത്തിന്റെ ഒരു മുരീദ് മരിച്ചിട്ട് മലക്കിങ്ങനെ റൂഹുമായി ആകാശത്തേക്ക് അങ്ങനെ പോകുമ്പോ മലക്കുൽ മൗത്തിനെ പിന്തുടർന്നിട്ട് ആ റൂഹിനെ പിടിച്ചു വലിച്ച് താഴേക്ക് കൊണ്ടുവന്ന് മരിച്ചുപോയ മനുഷ്യനെ മനുഷ്യന്മാരെ മുഴുവൻ ജീവിപ്പിച്ച കഥ, അന്ധവിശ്വാസത്തിന്റെ കഥ. എത്രയോ കൊല്ലങ്ങളായി കേരളക്കരയിലെ ജനത ഭക്തിയാദരപൂർവം പാടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ പറയുന്ന ആളുകൾക്കോ പറയിപ്പിക്കുന്ന ആളുകൾക്കോ എന്താണ് ഇത് പറയുന്നത് എന്നതിനെ കുറിച്ച് യാതൊരു ബോധവുമില്ല എന്നുള്ളതാണ്. ഇനി ഈ അടുത്ത കാലത്ത് സി എം വടവൂരിനെ കുറിച്ച് എന്തെല്ലാം കഥകളാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ വിമർശിക്കുന്നത് സി എം വടവൂരിനെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള സമസ്തയെയോ ഒന്നുമല്ല. ഈ വിശ്വാസം പ്രചരിപ്പിക്കുന്ന ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്ന ആളുകളെയാണ്. അത് നമ്മൾ പറയാതിരുന്നിട്ട് എന്താണ് കാര്യം? എത്രത്തോളം സി എം എന്ന് പറഞ്ഞിട്ട് മരിച്ചാൽ അത് മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പകരം എന്ന് വരെ പറഞ്ഞു വെച്ച ആളുകളില്ലേ ഇവിടെ? മാത്രല്ല, ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടൊരു കഥയാണ്. എന്താണ്, കപ്പൽ കേടാവാണ്, കടലിന്റെ നടുവിൽ വെച്ച് കപ്പലിന്റെ ഒരു എഞ്ചിൻ തകരാറാവാണ്. അപ്പൊ ഒരു എഞ്ചിൻ തകരാറായി കഴിഞ്ഞാൽ സ്വാഭാവികമായി കപ്പൽ കടലിന്റെ അടിയിലേക്ക് മുങ്ങിപ്പോവാനാണ് സാധ്യത. അപ്പൊ കപ്പലിലെ ആളുകൾ മുഴുവൻ ഇങ്ങനെ അപകടം ഇങ്ങനെ കാത്തു കിടക്കാൻ, അപ്പോഴാണ് ഈ കപ്പലിന്റെ കപ്പിത്താൻ, ക്യാപ്റ്റൻ ആരെ വിളിക്കുന്നത്? സി എം മടവൂരിനെ വിളിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം സങ്കടപ്പെട്ട് തളർന്നിങ്ങനെ ഉറങ്ങിപ്പോവാൻ, ഉറക്കത്തിൽ അദ്ദേഹം കാണാൻ എന്ത്, സി എം മടവൂർ ഇങ്ങനെ ഹെലികോപ്റ്ററിൽ വന്നിട്ട്, ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് എന്തെയ്യാണ്, ആ ഓഫായിപ്പോയ, പ്രവർത്തനം നിലച്ചുപോയ എഞ്ചിൻ ഒന്ന് അങ്ങോട്ട് തുടൻ. ആ നിമിഷം ആ എഞ്ചിൻ ഓണാവുകയാണ്, അത് പ്രവർത്തനക്ഷമാവുകയാണ്. എന്നിട്ട് കപ്പൽ അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരു തടസ്സവുമില്ലാതെ അങ്ങനെ മുന്നോട്ട് ഗമിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഒരു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം
അവർ എത്ര വലിയ അന്ധവിശ്വാസത്തിലേക്കാണ് പോണത്. മാത്രമല്ല, അവിടെയും അവസാനിച്ചില്ല കേട്ടോ. ഞാൻ ഇന്നലെ കേട്ടൊരു സംഗതി, ഇന്നലാണ് ഇത് കേൾക്കുന്നത്. അത് പറയുന്ന ഉസ്താദിന്റെ പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കട്ടെ, തിരുത്താനുള്ള മനസ്സും അങ്ങനെയുള്ള ഹൃദയവും അദ്ദേഹത്തിന് അള്ളാഹു കൊടുക്കട്ടെ. പരിഹസിക്കാനല്ല കേട്ടോ, ആരെയും കളിയാക്കാനല്ല, വസ്തുതകൾ പറഞ്ഞുതരാണ്. എന്താണ് അദ്ദേഹം പറയുന്ന അറിയോ? ഉസ്മാൻ ഹാറൂൻ എന്ന് പറയുന്ന ഒരു തരീക്കത്തിന്റെ നേതാവ്, ഒരു വലിയ തരീക്കത്തിന്റെ ഒരു ഉസ്താദ് ഉണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ മുരീദുകളോട് പറഞ്ഞു പോലും, എന്താണ് പറഞ്ഞത്? എന്റെ മുരീദുകൾക്ക് ഖബറിൽ ആരെങ്കിലും എന്റെ മുരീദുകളെ ചോദ്യം ചെയ്താൽ എന്റെ മുരീദുകൾ അതിന് മറുപടി പറയേണ്ടതില്ല, ഞാനാണ് അതിന് മറുപടി പറയുക. ഖബറിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഞാനാണ് എന്റെ മുരീദുകൾക്ക് വേണ്ടി മറുപടി പറയുക എന്ന് ആര് പറഞ്ഞു? ഉസ്മാൻ ഹാറൂൺ തങ്ങൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ മുരീദുകളിൽപ്പെട്ട ഒരാൾ മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോ ഇതേപോലെ വേറൊരു തങ്ങളും കൂടിയുണ്ട്, മുഈൻ തങ്ങൾ എന്നാണ് ആ തങ്ങളുടെ പേര്. ആ മുഈൻ തങ്ങള് ഇങ്ങനെ ചിന്തിക്കുകയാണ്, പടച്ചോനെ, ഉസ്മാൻ ഹാറൂൺ തങ്ങൾ മരിച്ചിട്ടില്ല, അദ്ദേഹമാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? എന്റെ മുരീദുകൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവരോട് മുൻകിർ നക്കീർ വന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് അവരെക്കാൾ മുന്നേ ഞാൻ മറുപടി നൽകും എന്ന് ഉസ്മാൻ ഹാറൂൺ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മരിക്കാതെ അദ്ദേഹം എങ്ങനെയാ ബർസഖിന്റെ ലോകത്തേക്ക് പോവാ? ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. എന്നിട്ട് ഈ തങ്ങൾ പറയാണ്, മുഈൻ തങ്ങൾ പറയാണ്, ഞാൻ ആ ഖബറിന്റെ ഖബറടക്കൊക്കെ നടന്ന് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു മൂലയിൽ അങ്ങോട്ട് ഇങ്ങനെ മാറി നിന്നു. എന്നിട്ട് എന്റെ കഷ്ഫിന്റെ കഴിവ് കൊണ്ട്, അദ്ദേഹം പറയാണ്, എന്റെ കഷ്ഫിന്റെ കഴിവ് കൊണ്ട് ഞാൻ ആ ഖബറിന്റെ ഉള്ളിലേക്ക് അങ്ങനെ നോക്കിയതാണ്. മുഈൻ തങ്ങൾ പറയാണ്, ആ ഖബറിന്റെ ഉള്ളിലേക്ക് അദ്ദേഹം ഇങ്ങനെ കാണാൻ, ഖബറിന്റെ ഉള്ളിൽ നടക്കുന്ന സംഗതികളൊക്കെ കാണാൻ അങ്ങനെ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അതാ ആളുകൾ മുഴുവൻ ഖബറടക്കം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നു. മുൻകർ നക്കീർ വരികയാണ്. എന്നിട്ട് ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് ഇരുത്തുകയാണ്. എന്നിട്ടതാ ചോദിക്കുകയാണ്, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? അതാ നിമിഷം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വെളുത്ത താടി വെച്ച ഉസ്മാൻ ഹാറൂൺ തങ്ങളതാ ഖബറിന്റെ ഉള്ളിലേക്ക് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, അല്ലാഹു റബ്ബുനാ, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോവാണ്. ഇതാരാ പറയണത്? ഖബറിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനോട് ചോദ്യം ചെയ്യുമ്പോ ആ മനുഷ്യന്റെ തരീക്കത്തെ നേതാവ് വന്നിട്ട് മറുപടി പറയും. ഇത് കാണുകയാണ് ലൈവായിട്ട് തന്റെ കഷ്ഫിന്റെ ദൃഷ്ടി കൊണ്ട് പുറത്തത് വേറൊരു തങ്ങൾ. എന്നിട്ട് ആ തങ്ങളാണ് ഈ സംഗതി മുഴുവൻ ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, അപ്പോ മുൻകിർ നക്കീർ പറഞ്ഞു, ഞാൻ ചോദ്യം നിങ്ങളോടല്ല ഓനോടാണ്, നിങ്ങൾ മറുപടി പറയണ്ട, ഓനാണ് മറുപടി പറയേണ്ടത്. അപ്പോ ഈ ഉസ്മാൻ ഹാറൂൺ തങ്ങൾ പറയാണ്, നിങ്ങള് എന്റെ ഈ താടി എന്തിനാണ് നരച്ചതെന്ന് നിങ്ങൾ നിങ്ങളെ പടച്ചവനോടൊന്ന് പോയി ചോദിച്ചിട്ട് വരികയെന്ന് പറഞ്ഞു. എന്റെ താടി എന്തിനാണ് നരച്ചതെന്ന് നിങ്ങൾ നിങ്ങളെ പടച്ചവനോട് പോയി ചോദിച്ചിട്ട് വരികയെന്ന് പറഞ്ഞു. മുൻകിർ നക്കീർ പറഞ്ഞു, എന്നാ ഒരു മിനിറ്റ്, നമ്മളിപ്പോ ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവരെ പടച്ചവന്റെ അടുത്തേക്ക് പോയി, അള്ളാന്റെ അടുത്തേക്ക് പോയി. അള്ളാന്റെ അടുത്തേക്ക് പോയി വന്നിട്ട് ഇവര് ഈ ഉസ്മാൻ ഹാറൂൺ തങ്ങളോട് പറയാണ്, സോറി, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്. നിങ്ങൾക്ക് ഇത്രയും വലിയ സ്ഥാനമാനങ്ങൾ, ഇത്രയും വലിയ അധികാരം അള്ളാഹു നൽകിയിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പോവാണ്, ഇനി ചോദ്യമില്ല, ഉത്തരവില്ല, ഒന്നുമില്ല, ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മുൻകിർ നക്കീർ അലൈഹി മുസ്സലാത്തു വസ്സലാം അവിടുന്ന് പാഞ്ഞുകളയാണ്. ഇത് ഇന്നലെ കേട്ടതാണ്. ഇത്തരത്തിലുള്ള അബദ്ധചടിലമായ അന്ധവിശ്വാസങ്ങളിലേക്ക്, അങ്ങനത്തെ അന്ധവിശ്വാസങ്ങളിലേക്കാണ് ഈ പാവപ്പെട്ട സമുദായത്തെ പുരോഹിതവർഗം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്, പണ്ഡിതവർഗം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇസ്ലാമിനൊരു നിലപാടുണ്ട്, ഇസ്ലാമിനൊരു നിലപാടുണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ. ഇസ്ലാം എടുത്ത നിലപാടെന്താ? അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറയാൻ, അല്ലദീന യത്തബിഊന റസൂല നബിയൽ ഉമ്മി, അവർ അള്ളാഹുവിന്റെ റഹ്മത്തിന് പാത്രമാകുന്ന ആളുകൾ ആരാണ്? അവർ ഉമ്മിയായ നിരക്ഷരനായ പ്രവാചകനെ പിൻപറ്റുന്നവരാണ്, നബിയെ പിൻപറ്റുന്നവരാണ്. ആ നബിയുടെ പ്രത്യേകത എന്താണ്? യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ, ആ പ്രവാചകനെ കുറിച്ച് അവരതാ തൗറാത്തിലും ഇൻജീലിലും വളരെ വ്യക്തമായി രേഖപ്പെട്ട് കാണുന്നു. തൗറാത്തിലും ഇൻജീലിലും ആ പ്രവാചകനെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ, അവരതാ ആ പ്രവാചകന്റെ ജോലി എന്താണ്? അദ്ദേഹം അതാ നന്മ കൊണ്ട് കൽപ്പിക്കുകയാണ്, തിന്മയെ തടയുകയാണ്.
എന്നിട്ട് അല്ലാഹു പറയുന്നു വയുഹില്ലു ലഹുമു തയ്യിബാത് വയുഹർമു അലൈഹിമുൽ ഖബായിത്. നല്ലതായ എല്ലാ സംഗതികളെയും അദ്ദേഹം അതാ അവർക്ക് അനുവദനീയമാക്കി കൊടുക്കുന്നു, മോശമായ എല്ലാത്തിലെയും അദ്ദേഹം അതാ അവർക്ക് നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അല്ലാഹു പറയുകയാണ് വയദഉ അൻഹും മിസ്റഹും വൽ അഗലാലല്ലതീ കാനത അലൈഹിം വൽ അഗലാലല്ലതീ കാനത അലൈഹിം. അവരിൽ നിന്ന് അദ്ദേഹം അതാ അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുകയാണ്, അവരെ മൂടിയിരുന്ന അവരുടെ കെട്ടുപാടുകൾ മുഴുവൻ, അന്ധവിശ്വാസത്തിന്റെ അനാചാരങ്ങളുടെ ദുരാചാരങ്ങളുടെ കെട്ടുപാടുകൾ മുഴുവൻ അവരിൽ നിന്ന് അദ്ദേഹം അതാ ഇറക്കി വെക്കുകയും ചെയ്യുകയാണ്. അവർ അദ്ദേഹത്തെ എന്തെന്നില്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുകയാണ്. എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും അടിവേരെടുത്തുകൊണ്ട് സർവസ്വാതന്ത്ര്യത്തിലേക്ക് ലോകത്തിന്റെ രക്ഷിതാവിനെ മാത്രം അവലംബിക്കുന്ന ഉന്നതമായ നിർഭയത്വത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് അവരുടെ മുതുകിലുള്ള ഹൃദയത്തിലുള്ള സകല ഭാരങ്ങളും ഇറക്കി വെക്കാൻ വേണ്ടിയാണ് ആ പ്രവാചകനെ നാം നിയോഗിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പ്രധാനമായും എടുത്ത ജോലി അതാണ്, അന്ധവിശ്വാസങ്ങൾ ഇല്ലാതെയാക്കി കളയുക, അബദ്ധ ജടിലമായ ഊഹാപോഹങ്ങൾക്കെതിരെ ശക്തമായി പോരാടുക. പ്രവാചകൻ പറയുകയാണ് വൻ അറാഫാ, ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരു പ്രവചകന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, ഫസഅലഹു അൻ ഷൈഇ, എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാഞ്ഞു കഴിഞ്ഞാൽ, വിശ്വസിക്കണമെന്നില്ല ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ലം തുഖബലു സ്വലാത്തു അർബഈന ലൈല, 40 ദിവസത്തവന്റെ നമസ്കാരം ബാത്തിലായി പോകുന്നതാണ്, 40 ദിവസത്തവന്റെ നമസ്കാരം സ്വീകരിക്കുന്നതല്ല. എന്താണ് നമസ്കാരം സ്വീകരിക്കാതിരുന്നാൽ സംഭവിക്കുക? പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും നമസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഫഖദ് കഫറാ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ആ കുഫറിന്റെ അവസ്ഥയിലേക്ക് അവൻ എത്തുമെന്നാണ്. 40 വഖത്ത് നമസ്കാരം ഒഴിവാക്കിയ ഒരാൾക്ക് എന്തൊക്കെ ശിക്ഷ ലഭിക്കുമോ, എന്തൊക്കെ അദാബുകൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, ആ അദാബുകൾ മുഴുവൻ ഈ മനുഷ്യന് കിട്ടുമെന്നാണ് എന്തേ അയാൾ ചെയ്തത്. ഒരു അറാഫിനെ സമീപിക്കുകയും എന്നിട്ടൊരു കാര്യം ചോദിക്കുകയും മാത്രമാണ് ചെയ്തത്. അതുകൊണ്ടാണ് 40 ദിവസത്തെ അദ്ദേഹത്തിന്റെ അയാളുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല പ്രവാചകൻ പറയുകയാണ് മൻ അതാ കാഹിന, ആരെങ്കിലും ഒരു കൈനോട്ടക്കാരൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരു ഭാവി പ്രവചിക്കുമെന്ന് അവകാശപ്പെടുന്ന ഒരാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മേലെ അവതരിപ്പിച്ച മുഹമ്മദ് നബിയുടെ പേരെ അവതരിപ്പിക്കപ്പെട്ടതിൽ അവനതാ അവിശ്വസിച്ചിരിക്കുന്നു, അവൻ കാഫിറായിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിയിലും ഹദീസിലും അവൻ അവിശ്വസിച്ചിരിക്കുന്നു. എന്തേ ചെയ്തത്? ഒരു കൈനോട്ടക്കാരന്റെ അടുത്ത് പോയതാണ്, ഒരു ഭാവി പ്രവചകന്റെ അടുത്ത് പോയതാണ്. അങ്ങനെ ഒരാൾ ചെയ്താൽ അവൻ കാഫിറായി പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ധവിശ്വാസങ്ങളുടെ അടിവേരറുക്കുന്ന അബദ്ധ ജടിലമായ ഊഹാപോഹങ്ങളുടെ കടക്ക് കത്തിവെക്കുന്ന പ്രവാചകന്റെ അധ്യാപനങ്ങളാണിത്. നിങ്ങൾക്കറിയാലോ മദീനയിൽ അതാ സൂര്യഗ്രഹണം നടക്കുകയാണ്, ആ ദിവസം തന്നെ പ്രവാചകന്റെ പൊന്നുമോന്റെ മരണമുണ്ടാകുകയാണ്, പ്രവാചകന്റെ കണ്ണ് നിറയുകയാണ്. ആ സമയത്ത് പ്രവാചകനെ സ്നേഹിച്ചിരുന്ന അന്നിന്റെ പ്രവാചകന്റെ അനുയായികൾ സ്വഹാബത്ത് പറയുകയാണ്, കണ്ടോ ഞങ്ങളുടെ പ്രവാചകന്റെ ഞങ്ങളുടെ നബിയുടെ മകൻ മരിച്ചപ്പോ, ഞങ്ങളുടെ പ്രവാചകന്റെ ഹൃദയമൊന്ന് നൊന്തപ്പോ, ഞങ്ങളുടെ നബിയുടെ കണ്ണൊന്ന് നിറഞ്ഞപ്പോ, അതാ സൂര്യന് പോലും ഗ്രഹണം ബാധിക്കുകയാണെന്ന് മദീനാനിവാസികൾ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്താണ് ചെയ്തത്? പ്രിയപ്പെട്ടവരെ, ആ അന്ധവിശ്വാസം കേട്ടുകൊണ്ട് തനിക്ക് അനുവദിച്ചു തരുന്ന, തനിക്ക് കിട്ടിയേക്കാവുന്ന ആ കൂടുതലുള്ള പോരിഷയെ മൗനമായി അംഗീകരിക്കുകയാണോ ചെയ്തത്? അല്ലല്ലോ, മറിച്ച് റസൂലതാ ഓടി മിമ്പറിലേക്ക് കയറുകയാണ്, എന്നിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നശംസ വൽ ഖമറ ആയതൈനി മിൻ ആയ
നിശ്ചയം സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മരണമോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജനനമോ ആ സൂര്യചന്ദ്രാദികളുടെ ഉദയാസ്തമയങ്ങൾക്കോ അതുപോലെ തന്നെ ഗ്രഹണങ്ങൾക്കോ കാരണമാവുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂലത തന്റെ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അന്ധവിശ്വാസത്തെ നുളയിലെ മുളയിലെ നുള്ളിക്കളയുന്ന പ്രവാചകൻ, അതാ പ്രവാചകൻ ഒരു സദസ്സിൽ വെച്ച് പുകഴ്ത്തി പാടുകയാണ്. പ്രവാചകൻ തടഞ്ഞില്ല, മദ്ഹ് പാടുന്നതിന് പ്രവാചകൻ എതിരായിരുന്നില്ല. അതാ കുട്ടികൾ പാടാൻ തുടങ്ങുകയാണ്, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, ഞങ്ങളിലൊരു പ്രവാചകനുണ്ട് നാളെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ആ പ്രവാചകൻ അറിയാമെന്ന് പറഞ്ഞപ്പോ ആ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാവരെ തിരിച്ചുകയാണ്, എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നാളെ നടക്കാൻ പോകുന്നത് പടച്ചോടല്ലാതെ മറ്റാരും അറിയില്ല, ആലിമുൽ ഗൈബും ആലിമുൽ അല്ലാമും അല്ലാഹു മാത്രമാണെന്ന വിശ്വാസത്തിലേക്ക് പ്രവാചകൻ നയിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, ഊഹാപോഹങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക്, അബദ്ധ ജടിലമായ ജീർണതകളിൽ നിന്ന് ഉന്നതമായ നിർഭയത്വത്തിലേക്കായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രബോധനം എന്ന് അവിടുത്തെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു തരികയാണ്, യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തിൽ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി 70,000 ആളുകൾ അതാ എന്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടക്കുകയാണ്. അവരുടെ പ്രത്യേകത എന്താണ്? ബിഗൈരി ഹിസാബ്, അവർ വിചാരണയില്ലാതെയാണ് സ്വർഗത്തിലേക്ക് കടക്കുന്നത്. മാഷറയിൽ മനുഷ്യരാശി മുഴുവൻ വിചാരണക്ക് വേണ്ടി കെട്ടിക്കിടക്കുകയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് അവസാനത്തെ നാൾ വരെ ജനിക്കാനിരിക്കുന്ന സകല മനുഷ്യരും മനുഷ്യ സഞ്ചയം മുഴുവൻ അള്ളാഹുവിന്റെ വിചാരണക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, സകലരും ഭയപ്പാടിലാണ്, പേടിയിലാണ്, ബേജാറിലാണ്. ഉലുള്ളസ്മുകളിൽ പെട്ട പ്രവാചകന്മാരും സ്വന്തം കാര്യം ചിന്തിച്ചുകൊണ്ട് ബേജാറിലാകുന്ന ദിവസമാണ്. എന്നാൽ റസൂല് പറയുന്നു, ആ ബേജാറൊന്നുമില്ലാതെ, ആ പ്രയാസങ്ങളൊന്നുമില്ലാതെ, വിചാരണയുടെ ആ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ 70,000 ആളുകളതാ ആ മാഷറ സഞ്ചയത്തെ കീറി മുറിച്ചുകൊണ്ട് VIP കളെ പോലെ കടന്നു പോകുകയാണ്. അവരോട് പടച്ചവനൊരു കാര്യത്തെക്കുറിച്ചും ചോദിക്കുകയില്ല, അവരെ വിചാരണ ചെയ്യുകയേയില്ല. അവരങ്ങ് സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. അവരുടെ പ്രത്യേകത എന്താണ്? അവർ മന്ത്രിക്കാത്തവരാണ്, മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. അവർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ, പ്രയാസം വന്നു കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യുക? ഒന്നാമതായി ലോകരക്ഷിതാവായ രാജാതിരാജനായ ജല്ല ജലാലായ അള്ളാഹുവിന്റെ സവിരത്തിലേക്ക് കൈയുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹു എനിക്ക് ശിഫ നൽകണേ നദാ, അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബസ ഇഷ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ അല്ലാ യുഗാദിറു സഖമാ എന്ന പ്രവാചകൻ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന ചൊല്ലുകയാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഏതുപോലെ മഹാനായ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തതുപോലെ 18 കൊല്ലക്കാലം മാരകമായ രോഗം ബാധിച്ച് നാടിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ അർഹമുർ റാഹിമീനായ റബ്ബിന്റെ മുന്നിലേക്ക് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അപേക്ഷ നൽകിയതുപോലെ അതാവരതാ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അവർ സ്വന്തം ഖുർആൻ പാരായണം ചെയ്യുകയാണ്. അവരതാ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയാണ്, അള്ളാഹുവിനെ പരമേൽപ്പിക്കുകയാണ്. അവർ മന്ത്രിപ്പിക്കുന്നവരല്ല. അവർ ശകുനം നോക്കുന്നവരല്ല, ശകുനത്തിൽ അവർ വിശ്വാസമുള്ളവരല്ല. ഇന്നിന്ന ദിവസങ്ങളിൽ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇന്ന ഇന്ന ഡേറ്റുകൾ നഹ്സിന്റെ ഡേറ്റുകളാണ്, അന്ന് വീട് കൂടാൻ പാടില്ല, അന്ന് കല്യാണം നടത്താൻ പാടില്ല, അന്ന് ഗൾഫിലേക്ക് പോകാൻ പാടില്ല, ഗൾഫിൽ നിന്ന് വരാൻ പാടില്ല, അന്ന് പ്രസവം നടന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അന്ന് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അന്ന് പള്ളിയുടെ ഉദ്ഘാടനങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ഒരു നല്ല കാര്യങ്ങളും ആ ദിവസങ്ങളിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള അബദ്ധ ജടിലമായ വിശ്വാസങ്ങളൊന്നും അവർക്കില്ല. അവര് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഒരു സ്ഥലത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കറുത്ത പൂച്ച അവരുടെ മുന്നിലൂടെ ഓടിയെന്ന് വിചാരിച്ച് അവരുടെ ഹൃദയത്തിന്റെ സമാധാനം തകരില്ല. ഏതെങ്കിലും ഒരു പക്ഷി കരഞ്ഞുവെന്ന് വിചാരിച്ച് മരണത്തിന്റെ ഭയപ്പാട് അവരുടെ ജീവിതത്തിലേക്ക് വരികയില്ല. തന്റെ അവയവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പിടച്ചുവെന്ന് വിചാരിച്ച് നന്മ വരുമെന്നോ തിന്മ വരുമെന്നോ അവർ വിശ്വസിക്കുന്നില്ല. ഏതെങ്കിലും തങ്ങളോ സിദ്ധന്മാരോ പറഞ്ഞുവെന്ന് വിചാരിച്ച് അവരുടെ വീടുകൾക്കുള്ളിൽ അനാവശ്യമായ ദ്വാരങ്ങൾ ഉണ്ടാക്കി വീടിന്റെ സൗന്ദര്യം
സ്വാതന്ത്ര്യം കെടുത്തുന്നവരല്ല. ഇത്തരത്തിലുള്ള ത്വയറിൽ നിന്ന്, ഇത്തരത്തിലുള്ള ദുഷഗുണത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണവർ. അവർക്ക് യാതൊരു തരത്തിലുള്ള ത്വയറുകളുമില്ല, ദുഷഗുണങ്ങളെ കുറിച്ചുള്ള വിശ്വാസവുമില്ല. എന്നിട്ട് ആ ഹദീസ് അവസാനിക്കുന്നത് എങ്ങനെയാണ്? അവർ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ്, അല്ലാഹുവിൽ സകല കാര്യങ്ങളും ഭരമേൽപ്പിക്കുന്നവരാണ്. ഏതുപോലെ അല്ലദീന ഖാല ലഹുമുന്ന നാസ് ഇന്നന്നാസ ഖദ് ജമഅൂ ലകും ഫഖശൂഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അവരോട് പറയപ്പെട്ടു കഴിഞ്ഞാൽ, ജനങ്ങൾ ഇതാ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്, അവരുടെ കയ്യിൽ അധികാരമുണ്ട്, അവരുടെ കയ്യിൽ ആൽബലമുണ്ട്, അവരുടെ കയ്യിൽ ആയുധമുണ്ട്, അവരുടെ കയ്യിൽ എല്ലാമെല്ലാം ഉണ്ടെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിന്റെ പ്രതികരണം എന്താണ്? ഫസാദഹും ഈമാനാ, അവരുടെ ഈമാനത വർദ്ധിക്കുകയാണ്. വഖാലു, എന്നിട്ടവർ പറയുകയാണ്, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതിയായവനാണ്, വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ് അവർ, മന്ത്രിക്കുന്നവരല്ല, ശകുനം നോക്കുന്നവരല്ല അവര്. ഹിസാബൊന്നുമില്ലാതെ, വിചാരണയൊന്നുമില്ലാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് അങ്ങനെ പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്ക്, അന്ധവിശ്വാസത്തെ എത്ര കൃത്യമായിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എത്ര സൂക്ഷ്മമായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ തറച്ച ഒരു മുള്ളിനെ എത്ര സൂക്ഷ്മമായി എടുത്തു കളയുമോ, അത്രയും സൂക്ഷ്മതയോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ധവിശ്വാസങ്ങളെ മുഴുവൻ ഓരോന്നായി പിഴുതെറിഞ്ഞ് പിഴുതെറിഞ്ഞ് സമൂഹത്തെ ശുദ്ധീകരിച്ചില്ലേ? പക്ഷേ ഇന്നോ ഈ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? ആ അന്ധവിശ്വാസത്തിന്റെ ഭയപ്പാടിലേക്ക് അവരതാ വീണ്ടും വീണ്ടും വീണുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. എവിടെയാണ് നമ്മുടെ വിജയം? എവിടെയാണ് നമ്മുടെ വിജയം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ അനുധാവനത്തിൽ മാത്രമാണ്. എവിടെയാണ് നമ്മുടെ നിർഭയത്വം? ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് അല്ലാഹു പറയാൻ, അല്ലദീന ആമനു, യാതൊരു കൂട്ടരവർ വിശ്വാസികളാണ്, അവരുടെ വിശ്വാസത്തെ അവർക്ക് ദുൽമ കലർത്തിയിട്ടില്ല, അക്രമം കൊണ്ട് അവരുടെ വിശ്വാസത്തെ അവർ മലീമസമാക്കിയിട്ടില്ല. ഉലായിക ലഹുമുൽ അംന, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്. വഉലായിക ഹുമുൽ മുഹ്തദൂൻ, അവരാകുന്നു നിർമാർഗം പ്രാപിച്ച ആളുകൾ. സ്വഹാബത്ത് ചോദിക്കുകയാണ്, റസൂലേ, വിശ്വാസത്തിൽ ദുൽമ കലർത്തുകയോ? എങ്ങനെയാണ് വിശ്വാസത്തിൽ ദുൽമ കലർത്തുക? എന്താണ് ആ ദുൽമ റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്. ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന ആയത്താണ്. ആ ആയത്തിൽ ആ ദുൽമിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ, പൊന്നുമോനെ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്നശ്ശിർക ലദുൽമുന്നദീം, നിശ്ചയം ശിർക്ക് എന്ന് പറയുന്നത് അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്നത് വമ്പിച്ച ദുൽമ തന്നെയാണ്, വമ്പിച്ച അക്രമം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അപരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, സൂറത്തുന്നൂറിലെ 55-ാമത്തെ ആയത്താണത്. നിങ്ങളൊന്നെടുത്ത് വായിച്ചു നോക്കണം. അതിപ്രധാനമായ മൂന്ന് വാഗ്ദാനങ്ങളാണ് അല്ലാഹു ആ ആയത്തിൽ നൽകുന്നത്. അതിപ്രധാനമായ മൂന്ന് വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? ആ വാഗ്ദാനങ്ങൾ അല്ലാഹു പറയുന്നു, നിങ്ങളിൽ വിശ്വാസികളായ ആളുകൾക്കും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്കും അല്ലാഹു ഇതാ വാഗ്ദാനം നൽകുകയാണ്, വാഗ്ദത്തം നൽകുകയാണ്, ഉറപ്പ് നൽകുകയാണ്. എന്തൊക്കെയാണ് വാഗ്ദാനം നൽകുന്നത്? ഒന്നാമത്തെ വിഷയം, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി കമസ്തഖ്ലഫൽ ലദീന മിൻ ഖബ്ലിഹിം, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകാം, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകാം. ശരിക്ക് മനസ്സിലാക്കി വെച്ച മുസ്ലിമീങ്ങളെ, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അധികാരം നൽകാം. ഏതുപോലെ? കമസ്തഖ്ലഫൽ ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് അധികാരം നൽകിയതുപോലെ. രണ്ടാമത്തെ വാഗ്ദാനം, നിങ്ങൾക്ക് നാം തൃപ്തിപ്പെട്ട് നൽകിയ ഒരു മതമുണ്ട്. ഏതാണ് ആ മതം? പരിശുദ്ധ ഇസ്ലാമാണ്. ആ ഇസ്ലാമിന്, ആ മതത്തിന് പ്രാബല്യവും പ്രാധാന്യവും നൽകാം.
രണ്ടാമത്തെ വാഗ്ദാനമാണത്. മൂന്നാമത്തെ വാഗ്ദാനം എന്താണ്? വലയുബദ്ദിലന്നഹും മിം ബഅദി ഖൗഫിഹിം അംനാ, ഭയപ്പാടിന് ശേഷം നിങ്ങൾക്ക് നിർഭയത്വം പകരം നൽകാം, നിങ്ങൾ നിർഭയമായ ഒരവസ്ഥയിലേക്ക് നാം മാറ്റുകയും ചെയ്യാം. ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ നിങ്ങൾക്കിതാ വാഗ്ദാനം നൽകുകയാണ്. എന്നാൽ എനിക്കൊരു ഉപാധിയുണ്ട്, ഒരു കണ്ടീഷനുണ്ട്, ഒരു ഡിമാൻഡുണ്ട്. അതെന്താണ്? നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്കിടയിലെ യുവാക്കളെ മുഴുവൻ കരാട്ട പഠിപ്പിക്കാൻ അയക്കണമെന്നാണോ? നിങ്ങൾ നാടുനീള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണമെന്നാണോ? നിങ്ങൾ നാടുനീള കിലോമീറ്ററുകൾക്കിടയിൽ വെച്ച് പള്ളികൾ നിർമ്മിക്കണമെന്നാണോ? നിങ്ങൾ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്നാണോ? ഒന്നുമല്ല പടച്ചെറുപ്പ് പറഞ്ഞത്, മറിച്ച് ഒരൊറ്റ ഉപാധി മാത്രമാണ് അല്ലാഹു പറഞ്ഞത്. ഒരേ ഒരു കാര്യം മാത്രമാണ് അല്ലാഹു പറഞ്ഞത്, യഅബുദൂനനി, നിങ്ങൾ എന്നെ ആരാധിക്കുക. എന്നെ നിങ്ങൾ ആരാധിക്കുക, വെറുതെ ആരാധിച്ചാ പോരാ. ഏത് രീതിയിൽ ആരാധിക്കണം? ലാ യുശ്രികൂ നബീ ഷൈആ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ നിങ്ങൾ എന്നെ ആരാധിക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയാൽ, അപ്പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ഇന്ന് കൊണ്ടു നടക്കുന്ന ഷിർക്കിന്റെ കൊടിമരങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കാൻ തുടങ്ങിയാൽ, ജാറങ്ങളിൽ പോകുന്നത് നിങ്ങൾ ഉപേക്ഷിക്കാൻ തുടങ്ങിയാൽ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നത് നിങ്ങൾ ഉപേക്ഷിക്കാൻ തുടങ്ങിയാൽ, മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങളെയും അമ്പറത്ത് തങ്ങളെയും അതുപോലെ തന്നെ എണ്ണമറ്റ ഔലിയാക്കളെയും വിളിച്ച് നിങ്ങൾ സഹായം തേടുന്നത് നിർത്തിയാൽ, എന്നിട്ട് എന്നെ മാത്രം ആരാധിക്കുന്ന, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആ തൗഹീദിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക്, നിത്യനവോജ്വലതയിലേക്ക്, ആ അടങ്ങാത്ത ഒടുങ്ങാത്ത വസന്തത്തിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, അവിടെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ പ്രാതിനിധ്യം ഉണ്ടാകുന്നതാണ്, പ്രാബല്യമുണ്ടാകുന്നതാണ്, നിർഭയത്വം ഉണ്ടാകുന്നതാണ്. അള്ളാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും മുസ്ലിം ഉമ്മത്തിന് ഇതില്ലേ, അവര് ഷിർക്ക് ചെയ്യുന്നില്ലല്ലോ, അവരെ ഈ ദുൽമ കലർത്തുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, വല്ലാഹി വല്ലാഹി വല്ലാ, ഈ കഴിഞ്ഞ റബീഉൽ അവ്വല് മാസം നിങ്ങൾ പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങിക്കേട്ട മങ്കൂസ് മൗലൂദിന്റെ വരികളുണ്ടല്ലോ, ആ വരികൾ തന്നെ ധാരാളമാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു എന്ന വിശ്വാസത്തിന് ആ വരികൾ തന്നെ ധാരാളമാണ്. അതിൽ പറയുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ? അലാഹുവല്ലദീ തവസ്സല ബിഹി ആദം, ആദം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ ഇടതേടി എന്നാണ്, അല്ലാഹുവിന്റെ റസൂലിനെ ഇടതേടി എന്നാണ്, അല്ലാഹുവിന്റെ റസൂല് മുഖേന അല്ലാഹുവിനോട് ചോദിച്ചു എന്നാണ്. എന്നാൽ ഖുർആൻ പറയുന്നത് എന്താണ്? ഇത് തൗഹീദിന് വിരുദ്ധമാണ്. ഖുർആൻ പറയുന്നത് എന്താണ്? ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാതിൻ ഫതാബ അലൈ ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം. ആദമിനെ നാം ഒരു വചനം ഇട്ടുകൊടുക്കുന്നു, ആ വചനം അദ്ദേഹം സ്വീകരിക്കുന്നു, നാം അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുന്നു. നിശ്ചയം നാം അങ്ങേയറ്റം പുറക്കുന്നവനും കരുണാനിധിയുമാണ്. അള്ളാഹുവിന്റെ വാക്കുകളാണ്. ഏതാണ് ആ വചനമെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖാലാ റബ്ബനാ വലംനാ അൻഫുസനാ. കാലാവർ രണ്ടുപേരും പറഞ്ഞു. ആര് പറഞ്ഞു? മനുഷ്യകുലത്തിന്റെ ഉമ്മയും ബാപ്പയുമായ ആദമും ഹവ്വയും ഒരുമിച്ച് പറയുകയാണ്. എന്താണ് അവർ പറയുന്നത്? റബ്ബനാ, ഞങ്ങളെ പടച്ച ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് സ്വർഗം തന്ന ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് ഈ അവയവങ്ങൾ തന്ന ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ഞങ്ങളുടെ റബ്ബേ, ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ ഒരുക്കി തന്ന ഞങ്ങളുടെ റബ്ബേ. അവരാ റബ്ബിനെ നേരിട്ട് വിളിക്കുകയാണ്. ഇടയാളന്മാരില്ല, ദല്ലാളന്മാരില്ല, ബ്രോക്കർമാരില്ല, ഒരു തരത്തിലുള്ള തടസ്സവുമില്ല. അവരതാ അള്ളാഹുവിനെ വിളിക്കുകയാണ്. എന്നിട്ടവര് പറയുകയാണ്, ദലംനാ അൻഫുസനാ, ഞങ്ങളിതാ ഞങ്ങളുടെ സ്വന്തത്തോട് അക്രമം ചെയ്തു പോയിരിക്കുന്നു, ഞങ്ങളിതാ തെറ്റ് ചെയ്തു പോയിരിക്കുന്നു റബ്ബേ. വഇല്ലം തഗ്ഫിർലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, വതർഹംനാ, ഞങ്ങളോട് നീ കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ റബ്ബേ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും റബ്ബേ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും റബ്ബേ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഖുർആൻ പറയുന്നത്. എന്നാൽ മങ്കൂസ് മൗലൂദ് പറയുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ? ആദമും ഹവ്വയും അല്ലാഹുവിന്റെ റസൂലിനോട് ഇടതേടി എന്നാണ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇടതേടി എന്നാണ്. വനൂഹൻ ഫസ്തഗാസ ബിഹി ഫനജാ മിനർ റജാ, നൂഹ് നബിയോട് അല്ലാഹ് നൂഹ് നബി അതാ അല്ലാഹുവിന്റെ റസൂലിനോട് സഹായം തേടുകയാണ്.
അല്ലാന്റെ റസൂലിനോട് സഹായം തേടി എന്നാണ്. അത് കാരണം നൂഹ് നബി അതാ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ്, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് മങ്കൂസ് മൗലൂദ് പറയുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? അവർക്ക് മുമ്പ് നൂഹ് നബി അതാ അള്ളാഹുവിനെ വിളിച്ചിട്ടുണ്ട്. അത് കാരണം അദ്ദേഹത്തെയും കുടുംബത്തെയും ആ വമ്പിച്ച ഭയാനകമായ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിച്ചിട്ടുമുണ്ട് എന്ന് പടച്ചറിവ് പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. മങ്കൂസ് മൗലൂദ് പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം തേടി എന്നാണ് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ശിർക്കൻ വിശ്വാസമല്ല പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ കലരുന്ന ദുൽമല്ലാതെ ഇത് മറ്റെന്താണ്? മാത്രമല്ല മങ്കൂസ് മൗലൂദിലെ പ്രസിദ്ധമായ വരികൾ ഏതാണ്? പാപമെന്ന വാഹനബിൽ നബിയെ, അറ്റമില്ലാതെ ഞാൻ കയറിയിരിക്കുകയാണ്, ഞാനിതാ അങ്ങയോട് അന്യായം ബോധിപ്പിക്കുകയാണ്, ഞാനിതാ അങ്ങയോട് സങ്കടം പറയുകയാണ് നബിയെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പാപമോചനം തേടുന്ന അത്യന്തം അപകടകരമായ വരിയില്ലേ മങ്കൂസ് മൗലൂദിൽ? പ്രിയപ്പെട്ടവരെ, എന്താണ് ഖുർആൻ പറഞ്ഞത്? മുഅ്മിനീങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത്തൻ ഔ ളമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം. അവരൊരു തെറ്റ് ചെയ്തു പോയാൽ, അവരൊരു മ്ലേച്ഛത്തരം ചെയ്തു പോയാൽ, അല്ലെങ്കിൽ അവരുടെ സ്വന്തത്തോടവർ അക്രമം ചെയ്തു പോയാൽ, അടുത്ത പ്രവർത്തനം എന്താണ്? അവരുടെ ഹൃദയത്തിന്റെ അടുത്ത പ്രതികരണം എന്താണ്? അവരതാ അള്ളാഹുവിനെ ഓർക്കുകയാണ്, പടച്ചുറപ്പിനെ ഓർക്കുകയാണ്. എന്നിട്ട് അവരെ ചെയ്യുന്നത് എന്താണ്? എന്നിട്ട് അള്ളാഹുവിനോടതാ പാപമോചനം തേടുകയാണ്. എന്നിട്ട് അല്ലാഹ് ചോദിക്കുന്നു, പാപം പൊറുക്കുന്നവൻ അല്ലയല്ലാതെ മറ്റാരാണുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിൽ പടച്ചറബ് ചോദിക്കുമ്പോ മങ്കൂസ് മൗലൂദിലൂടെ നമ്മളതാ മറുപടി പറയുകയാണ്. അല്ലാഹുവേ, നീ മാത്രമല്ല പാപം പൊറുക്കുന്നവൻ, നിന്റെ മുന്നിൽ മാത്രമല്ല പാപങ്ങൾക്ക് വേണ്ടി അന്യായം ബോധിപ്പിക്കാൻ കഴിയുക. ഞങ്ങളിതാ നിന്റെ പ്രവാചകനെ കൂടി വിളിക്കുകയാണ്, ഞങ്ങളിതാ നിന്റെ നബിയെ കൂടി വിളിക്കുകയാണെന്ന് പറയുകയല്ലേ പ്രിയപ്പെട്ടവരെ ചെയ്യുന്നത്? പച്ചയായ ശുരുക്കല്ലേ, ഈ ദുൽമുഖലർന്ന സമുദായത്തിന് എവിടെയാണ് മോചനം ലഭിക്കുക? എവിടെയാണ് പ്രാതിനിധ്യം ലഭിക്കുക? എവിടെയാണ് പ്രാബല്യം ലഭിക്കുക? എവിടെയാണ് നിർഭയത്വം ലഭിക്കുക? ജാരങ്ങളിൽ നിന്ന് ജാരങ്ങളിലേക്ക്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അന്ധവിശ്വാസങ്ങളിലേക്ക്, ദുരാചാരങ്ങളിൽ നിന്ന് ദുരാചാരങ്ങളിലേക്ക്, അനാചാരങ്ങളിൽ നിന്ന് അനാചാരങ്ങളിലേക്ക്, ബിദഅത്തിൽ നിന്ന് ബിദഅത്തിലേക്ക് ഓരോ വർഷവും ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്തിന്റെ അവസ്ഥ പരിതാപകരമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അന്ത്യനാള് സംഭവിക്കുകയില്ല ഏതുവരെ മുൻഗാമികളായ നിങ്ങൾ കഴിഞ്ഞുപോയ സമുദായത്തെ നിങ്ങൾ പിന്തുടരുന്നത് വരെ. ഏതുപോലെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അവരുടെ പാത നിങ്ങൾ പിൻപറ്റുന്നത് വരെ, അന്ത്യനാള് സംഭവിക്കുകയില്ല, അങ്ങനെ ഒരു കാലഘട്ടം വരാനില്ലെന്ന റസൂലിന്റെ പ്രവചനം അക്ഷരാർത്ഥത്തിൽ പുലർന്നു കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, റബീഉൽ മാസം നിങ്ങൾ കാണുന്ന മുസ്ലിം പള്ളികളും ഡിസംബർ മാസം ക്രിസ്തുമസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ക്രിസ്ത്യൻ പള്ളികളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ടോ? ഈ കാട്ടിക്കൂട്ടുന്ന ആളുകളുടെ മുൻഗാമികളായ ആളുകൾ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, അവരൊന്നും ഇപ്രകാരം പ്രവർത്തിച്ചിട്ടില്ലല്ലോ. ഇവരത് ആ പള്ളി അലങ്കരിക്കുകയാണ്, പള്ളിയുടെ അകവും പുറവും അലങ്കരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാമിൽ റബീഉൽ അവ്വൽ മാസത്തിന് എന്തെങ്കിലും പ്രത്യേകത പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയേണ്ടത് റബീഉൽ അവ്വൽ മാസത്തിലാണോ? ഒരിക്കലുമല്ല. വർഷത്തിൽ 12 മാസവും 12 മാസവും അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയണം.
അല്ലാഹുവിന്റെ റസൂലെ കുറിച്ച് പുകഴ്ത്തണം. എല്ലാ ദിവസങ്ങളിലും ഊണിലും ഉറക്കിലും നടത്തത്തിലും വിരുത്തത്തിലും കഴിയുന്നത് പോലെ എല്ലാം മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയണം. ആ റസൂലിന്റെ മദ്ഹ് പറയുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ, റബീഉൽ അവ്വൽ മാസം പടച്ചറബ് നിശ്ചയിച്ചിട്ടില്ല. അഷ്ഹുറുൽ ഹുറുമിൽ റബീഉൽ അവ്വൽ മാസമില്ല. പരിശുദ്ധമാക്കപ്പെട്ട നാല് മാസങ്ങളിൽ, നിഷിദ്ധമാക്കപ്പെട്ട നാല് മാസങ്ങളിൽ റബീഉൽ അവ്വൽ ഇല്ല. ആ നാല് മാസങ്ങൾക്ക് പുറമേ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലും റബീഉൽ അവ്വൽ ഇല്ല. ആ റബീഉൽ അവ്വലിന്റെ പോരിശ പറയുന്ന ഒരു ഹദീസെങ്കിലും, സഹിയായ ഒരു ഹദീസെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? കാണിച്ചു തരാൻ കഴിയില്ല. കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ജനനമുണ്ടായത് റബീഉൽ അവ്വലിലാണ് എന്നതിന് യാതൊരു തെളിവുമില്ല. എന്നാൽ ഈ സമുദായം കാട്ടിക്കൂട്ടുന്നത് എന്താണ്? ഈ സമുദായം പ്രവർത്തിക്കുന്നത് എന്താണ്? റബീഉൽ അവ്വൽ മാസമായി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം വരെ കോവിഡിന്റെ മുമ്പുള്ള നബിദിനാഘോഷം നമ്മൾ കണ്ടതാണ്. രാജസ്ഥാനിൽ നിന്നും മറ്റും ഒട്ടകത്തെ ഇറക്കുമതി ചെയ്തുകൊണ്ട് ആ ഒട്ടകത്തിന്റെ പുറത്ത് തൊപ്പിയിട്ടുകൊണ്ടൊരു കുട്ടിയെ ഇരുത്തുകയാണ്. ജുബ്ബയും പൈജാമയും എല്ലാം ഇട്ട് ഒരു കുട്ടിയെ ഒട്ടകപ്പുറത്തിരുത്തിക്കൊണ്ട് ആ ഒട്ടകമതാ മുന്നിൽ നടക്കുന്നു. ഈ കാണുന്ന മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളതാ ആ ഒട്ടകത്തിന്റെ പിന്നാലെ ദഫ് മുട്ടിക്കൊണ്ട് നടക്കുകയാണ്, കോൽക്കളി നടത്തിക്കൊണ്ട് നടക്കുകയാണ്, അവരുടെ പിന്നാലെ അങ്ങനെ പാട്ടുപാടിക്കൊണ്ട് നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇത് കാണുന്ന ഒരു ഹിന്ദു സഹോദരൻ എന്താണ് കരുതുക? ഞങ്ങൾ ഉണ്ണികൃഷ്ണനെ കൊണ്ടുപോകുന്നത് പോലെ, ഉണ്ണികൃഷ്ണന്റെ ബിംബം കൊണ്ടുപോകുന്നത് പോലെ ചെറിയ കുട്ടികൾക്ക് മയിൽപ്പീര് ചാർത്തി കൊടുത്ത് നീലവർണ്ണമടിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണനെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് പോലെ മുസ്ലിങ്ങളതാ അവരുടെ ഉണ്ണി മുഹമ്മദിനെ കൊണ്ടുപോകുകയാണെന്ന് ഒരു ഹിന്ദു ധരിച്ചു പോയാൽ, ഒരു ഹിന്ദു സഹോദരൻ ധരിച്ചു പോയാൽ അയാളെ തെറ്റു പറയാൻ സാധിക്കുമോ? അയാളെ കുറ്റം പറയാൻ സാധിക്കുമോ? ഇനി ഒരു ക്രിസ്ത്യൻ സഹോദരൻ വിചാരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഉണ്ണിയേശുവിനെ കൊണ്ടുപോകുന്നത് പോലെ, ആ ഉണ്ണിയേശുവിന് പുൽക്കൂട് തയ്യാറാക്കുന്നത് പോലെ, അതിനകത്ത് ആ ഉണ്ണിയേശുവിനെ കിടത്തുന്നത് പോലെ, ഇതാ ഉണ്ണി മുഹമ്മദിനെ ചമയിച്ചുകൊണ്ട് ഉണ്ണി മുഹമ്മദിനെ അലങ്കരിച്ചുകൊണ്ട് കൊണ്ടുപോകുകയാണെന്ന് ഒരു ക്രിസ്ത്യൻ സഹോദരൻ ധരിച്ചു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഇത് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലുണ്ടാകുന്ന ദുരന്തമല്ലേ? ഇത് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലുണ്ടാകുന്ന വിശ്വാസത്തിന്റെ അപജയമല്ലാതെ മറ്റെന്താണ്? എവിടെയാണ് ഇതിന് മാതൃക കാണാൻ സാധിക്കുക? പ്രിയപ്പെട്ട വിശ്വാസികളെ, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട സകല സംഘടനകളിലുമുള്ള ആളുകളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എത്രയോ മഹാന്മാരുടെ ആണ്ടുകൾ എവിടെയുണ്ട്? ആണ്ട് നേർച്ചകൾ നടക്കാറുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ആണ്ടപ്പോഴാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ആണ്ടപ്പോഴാണ് ഇത്രത്തോളം പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവാചകന്റെ ആണ്ട് കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കേരളത്തിലെന്ന ലോകത്തെവിടെയും അല്ലാഹുവിന്റെ റസൂലിന്റെ ആണ്ട് നടക്കാറില്ല. എന്താ കാരണം? അല്ലാഹുവിന്റെ റസൂലിന്റെ ആണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കൂച്ചുകളൊന്നും നടക്കുകയില്ല, ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊന്നും നടക്കുകയില്ല. കാരണം ആ ആണ്ട് വരിക റബീഉൽ അവ്വലിലാണ്, റബീഉൽ അവ്വല മാസത്തിലാണ്. ഇത് പറയുന്നത് കേന്ദ്രമിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും അല്ല. സംശയമുണ്ടെങ്കിൽ സമസ്ത ഇടപ്പള്ളികളിൽ, നമ്മുടെ പള്ളികളിൽ വായിക്കപ്പെടുന്ന ഖുതുബക്ക് വായിക്കപ്പെടുന്ന വെള്ളിയാഴ്ചകളിൽ വായിക്കപ്പെടുന്ന കിതാബുകൾ നിങ്ങൾ എടുത്തു നോക്കണം. ആ കിതാബിൽ ഓരോ മാസത്തിലും ഓരോ ഖുതുബകളാണ്, പല പല വിഷയങ്ങളുമുണ്ട്, നല്ല നല്ല വിഷയങ്ങളുണ്ട്, ആളുകളുടെ ഹൃദയത്തിൽ മാനസാന്തരമുണ്ടാക്കുന്ന വിഷയങ്ങളുണ്ട്, ആളുകൾക്ക് തസ്കിയത്തുണ്ടാക്കുന്ന വിഷയങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം വായിച്ചു പോകുകയാണ്, അനുവാചകന് കേൾക്കുന്നവൻ അതൊന്നും മനസ്സിലാക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. റബീഉൽ അവ്വല മാസം നിങ്ങൾ എടുക്കുക, എന്നിട്ട് ആ മാസത്തെ ഖുതുബ നിങ്ങൾ തുറന്ന് നിങ്ങൾ വിചാരിക്കുന്നത് മൗലിദുൻ നബിയാണെന്ന്, അല്ലാഹുവിന്റെ റസൂലിന്റെ മദഹാണെന്ന്, അല്ലാഹുവിന്റെ റസൂല് ജനിച്ചു വീണ ആ സുന്ദര സന്ദർഭത്തെ കുറിച്ച് വിവരിക്കുന്ന ഖുതുബയാണെന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ റബീഉൽ മാസം റബീഉൽ അവ്വൽ മാസം എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുക വഫാത്തുൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ വേദനാജനകമായ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുസ്ലിം ഉമ്മത്തിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തമായ പ്രവാചകന്റെ വിയോഗ ത്തെക്കുറിച്ചുള്ള കഥകളാണ്, പ്രവാചകന്റെ വിയോഗത്തെ കുറിച്ചുള്ള ഖുതുബയാണ് അവിടെ കാണാൻ സാധിക്കുക. എവിടെ? മുജാഹിദ് പള്ളികളിൽ ഖുതുബ പറയുന്ന കിതാബിലല്ല, മുജാഹിദ് മൗലവിയുടെ ഡയറിയിലല്ല, മറിച്ച്
ഈ നാട്ടിലുള്ള സുന്നിപ്പള്ളികളിൽ ഓതപ്പെടുന്ന നബാത്തി ഖുത്ബയുടെ കിതാബുകൾ എടുത്തു നോക്കിയാൽ റബിയുൽ അവ്വൽ മാസം പറയപ്പെടുന്നത് വഫാത്തുൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനെ കുറിച്ചാണ്. അവിടെ നിന്നുണ്ടായ വേദനാജനകമായ വിരഹദുഃഖത്തിന്റെ കഥകളെ കുറിച്ചാണ്, പ്രയാസമേറിയ ദിവസങ്ങളെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ, അതാണ് ആ കിതാബിൽ പറയപ്പെടുന്നത്. എന്നാൽ ഈ വെള്ളിയാഴ്ചകളിൽ ഈ ഖുത്ബ ഇങ്ങനെ വായിക്കപ്പെടുമ്പോ മുന്നിലിരുന്ന് തൂങ്ങി ഉറങ്ങുകയാണ്, കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് വെള്ളിയാഴ്ച കഴിഞ്ഞാലതാ ആ ഖുത്ബ കഴിഞ്ഞ് പ്രിയപ്പെട്ട പ്രവാചകന്റെ മരണത്തിന്റെ കഥകളും ആ സംഭവങ്ങളും വേദനകളും മുഴുവനും കേട്ടിട്ട് ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അതാ ചെരുവിലേക്കിറങ്ങുകയാണ്. എന്നിട്ട് തോരണം കെട്ടുകയാണ്, ബിരിയാണി വെക്കാനുള്ള, നെയ്ച്ചോറ് വെക്കാനുള്ള, കറി വെക്കാനുള്ള പോത്തിനെ തിരയുകയാണ്, ദഫ് മുട്ടാനുള്ള ആളുകളെ സംഘടിപ്പിക്കുകയാണ്, സ്റ്റേജ് പരിപാടി നടത്താനുള്ള സൗണ്ട് ബുക്ക് ചെയ്യുകയാണ്, ലൈറ്റ് ബുക്ക് ചെയ്യുകയാണ്, സ്റ്റേജുകൾ കെട്ടാൻ തുടങ്ങുകയാണ്, കുട്ടികൾക്ക് കലാപരിപാടികൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഘോഷയാത്രക്കുള്ള ഒരുക്കം നടത്തുകയാണ്, റോഡ് മുഴുവൻ ഘോഷയാത്രയാണ്. അൽ ഇമാതതുൽ അദാഅനി ത്വരീഖ്, വഴിയിലെ തടസ്സം നീക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്, അത് കലിമത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾ കിലോമീറ്ററുകളോളം ബ്ലോക്ക് ഉണ്ടാക്കുകയാണ്, ഒരുപാട് വാഹനങ്ങൾ പ്രയാസപ്പെടുകയാണ്, ബുദ്ധിമുട്ടുകയാണ്, അതിൽ ആംബുലൻസ് ഉണ്ട്, സ്കൂളിലേക്ക് പോകുന്ന അധ്യാപകനുണ്ട്, അത്തരത്തിൽ പല സന്ദർഭങ്ങളിലും പല കാര്യത്തിനും പോകുന്ന പല ജോലിക്കാരുമുണ്ട്, സ്റ്റേഷനിലേക്ക് പോകുന്ന പോലീസുകാരനുണ്ട്, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഡോക്ടർമാരുണ്ട്. ഇങ്ങനെ പല ജാതി ആളുകളും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ നടത്തപ്പെടുന്ന ഈ ഘോഷയാത്ര കാരണം കിലോമീറ്ററുകളോളമുള്ള ബ്ലോക്കിൽ കുടുങ്ങുകയാണ്. എന്നിട്ട് അവരതാ ഉള്ളിൽ ശപിക്കുകയാണ്. ഏത് ദിവസത്തിലാണ് ഈ ആഘോഷം നടക്കുന്നത്? ഏത് ദിവസത്തിലാണ് പ്രിയപ്പെട്ടവർ ഈ ആഘോഷം നടക്കുന്നത്? റബീഉൽ അവ്വൽ 12-നാണ്. എന്നാൽ നിങ്ങൾ അറിയണേ, ഹിജ്റ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ 8-ാം തീയതി അള്ളാഹുവിന്റെ റസൂൽ വ്യാഴാഴ്ച ദിവസം റബീഉൽ അവ്വൽ 1 മുതൽ പ്രവാചകന് കലശലായ തലവേദനയാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. പല സന്ദർഭങ്ങളിലും പ്രവാചകനതാ ബോധം കെട്ട് വീഴുകയാണ്. വ്യാഴാഴ്ച ദിവസം പ്രവാചകൻ അല്പമൊന്ന് സമാധാനം കിട്ടിയപ്പോ നബിയദാ മിമ്പറിലേക്ക് കയറുകയാണ്. എന്നിട്ട് പറയുകയാണ്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദാ. അല്ലാഹു അദാ ജൂതനസാറാക്കളെ ശപിച്ചിരിക്കുന്നു. എന്താണ് അതിന്റെ കാരണം? അവരവരുടെ പ്രവാചകന്മാർ പള്ളികളായി സ്വീകരിച്ചിരിക്കുകയാണ്, നമസ്കാര സ്ഥലമായി, ആരാധനാ കേന്ദ്രങ്ങളായി സ്വീകരിച്ചിരിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൈ യുബ്ര, എന്റെ ഖബറിനെ അല്ലാഹുവേ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കി മാറ്റരുതേ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്. ഖബർ ബിംബമായി മാറുമോ? ഖബർ ബിംബമായി മാറുമോ? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ എന്തിനാണ് അത്തരത്തിൽ പ്രാർത്ഥിച്ചത്? സഞ്ചരിക്കുക നിങ്ങൾ കേരളക്കരയിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, ഒരുപാട് ജാറങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ അതാ പരീക്ഷക്ക് പോകാൻ പോകുന്ന കുട്ടികൾ തങ്ങളുടെ പേനകൾ അതാ ബർക്കത്ത് കിട്ടുന്നതിന് വേണ്ടി ജാറത്തിൽ ചാർത്തി വെച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ജാറത്തിലേക്ക് നേർച്ച നേർക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ജാറത്തിന്റെ മുന്നിൽ നെറ്റിത്തടങ്ങൾ തറയിലേക്ക് കുത്തിക്കൊണ്ട് അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വിശ്വാസിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ശിർക്കരാചാരങ്ങളെ കിടത്തിവെച്ച ബിംബങ്ങളായി കബറുകളെ മാറ്റുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് പറഞ്ഞത്. പിൽക്കാലത്ത് വരാനിരിക്കുന്ന കബറുകളെ ആരാധിക്കപ്പെടുന്ന ബിംബങ്ങളാക്കി മാറ്റുന്ന ഒരു ദുരന്തത്തിൽ നിന്ന്, ഒരു ഭയാനകതയിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേനാഥാ. അല്ലാഹുമ്മ ലാ തജഅൽ ഖബ്രി ഐദാ, ആഘോഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാക്കി എന്റെ ഖബറെ നീ മാറ്റല്ലേ റബ്ബേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന. ഖബറുകൾ ആഘോഷ സ്ഥലമാക്കപ്പെടുമോ? ഖബറുകൾ ഒരു മനുഷ്യനും മരണത്തിന്റെ ചിന്തയല്ലേ കൊടുക്കുകയെന്ന് നമ്മൾ ആലോചിക്കേക്കാം. എന്നാൽ കേരളക്കരയിൽ നടക്കുന്ന ഉറൂസ് എന്ന് പറയുന്ന, കേരളക്കരയിൽ നടക്കുന്ന ഉറൂസ് നിങ്ങൾ പരിശോധിച്ചു നോക്കുക, അതെല്ലാം ഖബറുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്, മഖബറുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്, ജാറങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്റെ നാട്ടിലെ പാപ്പിനുശ്ശേരിയിൽ ഒരു ജാറമുണ്ട്, 3 വെറ്റുമ്മാ ജാറം. ആ ജാറത്തിൽ വർഷാവർഷം ഉറൂസ് നടക്കാറുണ്ട്. ആ ഉറൂസ് എന്താണ്? വലിയ ചന്ത
ചന്തയാണ്, ആഘോഷമാണ്. അന്ന് ആ നാട് മുഴുവൻ ഈദാണ്. ആളുകൾ അതാ നാല് ഭാഗത്തു നിന്നും പാപ്പിനിശ്ശേരിയിലേക്ക് വന്നു ചേരുകയാണ്, ആ ജാറത്തിങ്കലേക്ക് വന്നു ചേരുകയാണ്. ആ ജാറത്തിന്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ കിലോമീറ്ററുകളോളം വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത രൂപത്തിൽ ജനനിബിഡമാണ്. ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. പലജാതി ചന്തകളാണ്, പലജാതി അധാർമികതകളും അവിടെ നടക്കുകയാണ്. ഇത് കാണുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ, പുണ്യപ്രവാചകന മരണാനന്തര മരണത്തോട് സമീപമുള്ള ആ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച അള്ളാഹുവേണ്ട ഖബറിനെ ആഘോഷിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന ബിംബവും സ്ഥലവുമാക്കി നീ മാറ്റരുതേയല്ല എന്ന് പ്രവാചകൻ നടത്തിയ പ്രാർത്ഥനയുടെ അർത്ഥം അവിടെയാണ് നമുക്ക് മനസ്സിലാകുക. പ്രിയപ്പെട്ടവരെ, ഈ റബിയുൽ അവൽ 12, നമ്മൾ ആഘോഷിക്കുന്ന റബിയുൽ അവൽ 12, ആ റബിയുൽ അവൽ 12-ാമത്തെ ദിവസം തിങ്കളാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദാ സുബ്ഹ് നമസ്കാരത്തിന്റെ സമയം. ഒരുപാട് നാളായി പ്രവാചകൻ കിടപ്പിലായിട്ട് പള്ളിയിലേക്ക് ഇമാമത്തായി നമസ്കരിക്കാൻ വരാത്ത അവസ്ഥയിൽ റസൂലായിട്ട് ഒരുപാട് നാളായി. അന്നേ ദിവസം റബിയുൽ അവൽ 12-ന് നബി യദാ തന്റെ കർട്ടൻ നീക്കിക്കൊണ്ട്, തന്റെ വീടിന്റെ വിരി നീക്കിക്കൊണ്ട് ആ പ്രസഹാബത്ത് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന, പാദത്തോട് പാദം ചേർന്ന് നിൽക്കുന്ന നയനാനന്ദകരമായ കാഴ്ച കാണുന്നതിന് വേണ്ടി പ്രവാചകൻ ഇതാ തന്റെ വീടിന്റെ വിരി നീക്കുകയാണ്. സഹാബത്ത് പറയുന്നു, ഞങ്ങളുടെ നമസ്കാരം വാത്തിലായി പോകുമോ, ഞങ്ങളുടെ നമസ്കാരം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞങ്ങൾ ഭയന്നുപോയി. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തുള്ള ആ സന്തോഷം കൈയടക്കാൻ ഞങ്ങൾക്ക് തോന്നിപ്പോയി. നമസ്കാരം നിർത്തിക്കൊണ്ട് പ്രവാചകന്റെ അടുത്ത് ഓടിപ്പോകാൻ ഞങ്ങൾക്ക് തോന്നിപ്പോയി എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ ആ മുഖത്തുള്ള പ്രസരിപ്പ് കണ്ടിട്ട് പല സഹാബികളും വിചാരിക്കുകയാണ്, ദുഹർ നമസ്കാരത്തിന് പ്രവാചകൻ ഇവിടെ വരും, ഈ പള്ളിയിലേക്ക് വന്നുകൊണ്ട് ജമാഅത്തിന് നേതൃത്വം വഹിക്കുമെന്ന് പല സ്വഹാബികളും ആശിച്ചു പോകുകയാണ്, ആഗ്രഹിച്ചു പോകുകയാണ്. അതിന്റെ അർത്ഥത്തിൽ അവരെല്ലാവരും ജോലിയിൽ വ്യാപൃതരാവുകയാണ്, ജോലി ചെയ്യാൻ തുടങ്ങുകയാണ്. പ്രവാചകന്റെ സന്തത സഹചാരിയും ഇഷ്ടദോയനുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മദീനയുടെ പുറത്തേക്ക് പോകുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അത് പ്രവാചകന്റെ ജീവിതത്തിലെ അവസാനത്തെ വഖ്തായിരുന്നു. അത് പ്രവാചകന്റെ ജീവിതത്തിൽ തന്റെ അനുയായികൾ സ്വഫായി നിൽക്കുന്ന കാഴ്ചയുടെ അവസാനത്തെ കാഴ്ചയായിരുന്നു. ദുഹാ നമസ്കാരത്തോടടുക്കുമ്പോ പ്രവാചകന്റെ നില വളരെയധികം ഗുരുതരമാവുകയാണ്, വല്ലാതെ വഷളാവുകയാണ്. പ്രവാചകൻ 7 കിണറുകളിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളത്തിൽ മാറി മാറി മുഖം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതാ റസൂലിനെ കാണാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആങ്ങള അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ അതാ അവിടേക്ക് കടന്നു വരികയാണ്. പ്രവാചകന്റെ വീട്ടിലേക്ക്, നബിയുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അബ്ദുറഹ്മാന്റെ കയ്യിൽ ഒരു മിസ്വാക്കുണ്ട്. ആ മിസ്വാക്കിലേക്ക് പ്രവാചകൻ ഇങ്ങനെ നോക്കുകയാണ്. പ്രവാചകൻ ആ മിസ്വാക്കിലേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ നോട്ടത്തിന്റെയും മാംഗ്യത്തിന്റെയും മൂളലിന്റെയും അർത്ഥം എന്താണെന്ന് കൃത്യമായി അറിയുന്ന പ്രവാചകന്റെ പ്രിയതമ, പ്രവാചകന്റെ ജീവന്റെ ബാധി ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയെ അങ്ങക്ക് മിസ്വാക്ക് വേണോ, അങ്ങക്ക് മിസ്വാക്ക് ചെയ്യണോ നബിയെ? പ്രവാചകൻ അതേ എന്ന് പറയുകയാണ്. അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്ന് ആ മിസ്വാക്ക് വാങ്ങിക്കൊണ്ട് സ്വന്തം പല്ലുകൾക്കിടയിലിട്ട് ചവച്ച് പദം വരുത്തി അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും നല്ല രീതിയിൽ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ മിസ്വാക്ക് ചെയ്തു കൊടുക്കുകയാണ്. അതാ ഫാത്തിമ വരികയാണ്, എന്റെ ബാപ്പാക്ക് എന്തൊരു വേദനയാണ്, എന്റെ ബാപ്പാക്ക് എന്തൊരു പ്രയാസമാണെന്ന് വിലപിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ പറയുകയാണ്, ഇന്നേ ദിവസത്തിന് ശേഷം പൊന്നുമോളെ നിന്റെ ബാപ്പാക്കൊരു വേദനയും ഉണ്ടാവുകയില്ല, നിന്റെ ഉപ്പാക്കൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. സമയം അങ്ങനെ കടന്നു പോകുകയാണ്. സുപ്രധാനമായ ഉപദേശങ്ങൾ പ്രവാചകൻ നൽകുകയാണ്. തന്റെ പ്രിയപ്പെട്ട ആയിഷയുടെ മടിയിൽ കിടന്നുകൊണ്ട് റസൂലുള്ള പറയുകയാണ്, യാ ആയിഷ ഇന്നലിൽ മൗതിൽ സക്കറാത്ത്, ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്, മരണത്തിന് വല്ലാത്ത പ്രയാസമുണ്ട് ആയിഷ, മരണത്തിന് വല്ലാത്തൊരു നൊമ്പരമുണ്ട് ആയിഷ എന്ന് അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപത്നിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സമയം അങ്ങനെ കടന്നു
കടന്നു പോകുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുകയാണ്. എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഐഷ റളിയല്ലാഹു അൻഹ തന്റെ കാതുകൾ തന്റെ ചെവികൾ പ്രവാചകന്റെ ചുണ്ടിനോട് അടുപ്പിച്ചു വെക്കുന്നു. അവിടെ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലീ വർഹംനീ വൽഹിഖ്നീ ബിസ്സാലിഹീൻ. അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമേ, മുൻപും പിമ്പുമുള്ള സകല പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകൻ, 23 വർഷക്കാലം സമാധാനമായി ഉറങ്ങിയിട്ടില്ലാത്ത, വയറു നിറച്ച് ഉണ്ടിട്ടില്ലാത്ത, പരുപരുത്ത പനയോല പായയിൽ കിടന്ന് ശരീരത്ത് പാട് വരിച്ച, ഉടക്കറൊട്ടിയും സിർക്കയുമായി കാലം കഴിച്ചു കൂട്ടിയ, ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയ, പട്ടിണിയിലും പരിവട്ടത്തിലുമായി പ്രബോധനത്തിന്റെ വീജിയിൽ സദാ സജീവമായിരുന്ന, രാവും പകലും ഇല്ലാതെ പരിശ്രമിച്ച പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുമ്പോ അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹും മഗ്ഫിർലി, അല്ലാഹു എനിക്ക് പുറത്തു തരണമേ, വർഹംനീ എന്നോട് കരുണ കാണിക്കണമേ, വൽഹിഖ്നീ ബിസ്സാലിഹീൻ, ഞാനിതാ നിന്നിലേക്ക് മടങ്ങുകയാണ്, സദ്വൃത്തരായ ആളുകളുടെ കൂട്ടത്തിലേക്ക് എന്നെ ഇണക്കി ചേർക്കുകയും ചെയ്യണേ റബ്ബേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചുണ്ടുവിരലുകൾ ആകാശത്തേക്ക് ഉയരുന്നു, ഇലർ റഫീഖിൽ അലാ, ഇലർ റഫീഖിൽ അലാ, ഇലർ റഫീഖിൽ അലാ, ഉന്നതനായ കൂട്ടുകാരന്റെ അടുത്തേക്ക്, ഉന്നതനായ കൂട്ടുകാരന്റെ അടുത്തേക്ക്, ഉന്നതനായ കൂട്ടുകാരന്റെ അടുത്തേക്ക് എന്ന് 3 തവണ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളതാ താഴേക്ക് വീഴുകയാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമാണ്, ഏറ്റവും വലിയ വിരഹമാണ്, ഏറ്റവും വലിയ വേദനയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. ഒരു ഞെട്ടലോടുകൂടി പ്രവാചകനെ മടിയിൽ കിടത്തിക്കൊണ്ട് പരിചരിക്കുന്ന പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ കണ്ണുനീരോടെ പ്രവാചകന്റെ കണ്ണുകളടക്കുകയാണ്. അവിടെ കൂടിയിരുന്ന ആളുകളുടെ ഹൃദയങ്ങൾ തകർന്ന് തരിപ്പണമാവുകയാണ്. പ്രവാചകന്റെ വിയോഗത്തിന്റെ വാർത്തയതാ മദീന പട്ടണത്തിൽ കൊടുങ്കാറ്റ് പോലെ കാട്ടുതീ പോലെ പടർന്നു പിടിക്കുകയാണ്. കേൾവികളിൽ നിന്ന് ചെവികളിൽ നിന്ന് ചെവികളിലേക്ക്, വായകളിൽ നിന്ന് വായകളിലേക്ക് അറിഞ്ഞവർ അറിഞ്ഞവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ വിയോഗത്തിന്റെ വാർത്തയതാ പറഞ്ഞു കൊടുക്കുകയാണ്. കൂട്ടം തെറ്റിയ ഇടയനില്ലാത്ത ആട്ടിൻപറ്റത്തെ പോലെ വികാരഭരിതരായ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ 4 ഭാഗത്തും ചിന്നിച്ചിതറുകയാണ്. അന്ന് കരയാത്ത കണ്ണുകളില്ല, അന്ന് തകരാത്ത ഹൃദയങ്ങളില്ല, വേദനിക്കാത്ത മനസ്സുകളില്ല. അതാ പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട അനിയായി, തന്റെ പ്രിയപ്പെട്ട തോഴന്റെ, തന്റെ പ്രിയപ്പെട്ട സന്തത സഹചാരിയുടെ, തന്റെ പ്രിയപ്പെട്ട നേതാവിന്റെ വിയോഗ വാർത്ത അറിഞ്ഞിട്ട് കൊടുങ്കാറ്റ് പോലെ തന്നെ ആ പ്രവാചകന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്നിട്ട് വിറയാർന്ന ചുണ്ടുകളോടെ പ്രവാചകന്റെ നെറ്റിയിലേക്ക് അവസാനത്തെ സ്നേഹചുംബനം നൽകുകയാണ്. അവിടെ നിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നത് എന്താണ്? ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും തകരാത്ത തളരാത്ത ധീരതയുടെ പ്രതീകമായ, പൗരുഷത്തിന്റെ പ്രതീകമായ, ഹിജറ പോകുന്ന സമയത്ത് ഖുറൈശികളെ വെല്ലുവിളിച്ചുകൊണ്ട് പട്ടാപ്പകല് ഹിജറ പോയ, പേടി എന്തെന്നറിയാത്ത, ഭയപ്പാടെന്തെന്നറിയാത്ത, ഭീരുത്വം എന്തെന്നറിയാത്ത ഉമർ ഇബ്നുൽ ഖത്താബ് സമനില തെറ്റിക്കൊണ്ട് അപക്വമായ പലതും കാട്ടിക്കൂട്ടുകയാണ്. ഒരു പിടിച്ച വാളുമായി എന്റെ പ്രവാചകൻ മരണപ്പെട്ടുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുത്തു കളയുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആക്രോശിക്കുകയാണ്. തന്റെ വാക്കുകൾ കൊണ്ട് ഉമറിനെ നിർത്താൻ കഴിയില്ല, തന്റെ വാക്കുകൾ കൊണ്ട് ഉമറിനെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം അങ്ങ് പാരായണം ചെയ്യുന്നു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാത ഔ ഖുതില ഖലബ്തും അലാ അഅഖാബികും വമൻ യഖലിബു അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജ്സില്ലാഹു ശാകിരീൻ. മുഹമ്മദ് അല്ലാഹുവിന്റെ പ്രവാചകൻ മാത്രമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം മരണപ്പെടുകയോ അദ്ദേഹം കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങളിൽ ആരെങ്കിലും പുറംകാലിൽ മടമ്പിൽ പിരിഞ്ഞു പോകുകയാണെങ്കിൽ അത് അല്ലാഹുവിനൊരു ദ്രോഹവും ഉണ്ടാക്കുകയില്ല കേട്ടോ എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആലു ഇമ്രാനിലെ വചനമങ്ങ് പാരായണം ചെയ്തപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ കാലുകൾ അതാ ഭൂമിയിലേക്ക് ആണ്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നി. ആ ആയത്ത് അപ്പ അവതരിച്ചതാണെന്ന് എനിക്ക് തോന്നി. എന്റെ കണ്ണുകളിലേക്ക് ഇരുട്ട്
കയറുകയാണ്. എന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ, ഞാൻ എന്റെ സ്വന്തത്തെക്കാൾ സ്നേഹിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട നേതാവിന്റെ വിയോഗമെന്ന നഗ്നസത്യം ഞാൻ ഇതാ അവിടെ മനസ്സിലാക്കുകയാണ്, തിരിച്ചറിയുകയാണ്, വേദനിക്കുകയാണ്, തകർന്ന് തരിപ്പണമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ധീരലിൽ ധീരനായ, ശക്തരിൽ ശക്തനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു തന്റെ ബാല്യകാലം തൊട്ട് പ്രവാചകന്റെ ഇടവും വലവും നിന്നുകൊണ്ട് സംരക്ഷണം കൊടുത്ത, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളെല്ലാം നിറവേറ്റിയ അലി ഇബ്നു അബി താലിബ് ബലിഷ്ഠനാണ്, അധികായനാണ്, ശക്തനാണെന്നാൽ പ്രവാചകന്റെ മരണത്തിന്റെ വാർത്ത സഹിക്കാൻ കഴിയാതെ പേശികൾ തളർന്നൊരു മൂലക്കിരുന്നു കൊണ്ട് ഏങ്ങിക്കരയുന്ന അലി ഇബ്നു അബി താലിബിനെ ഹിജ്റ 11-ാമത്തെ വർഷം റബീഉൽ അവൽ 12-ന് നമുക്ക് കാണാൻ കഴിയും. സൈഫുല്ലാഹ്, അല്ലാഹുവിന്റെ വാളെന്ന് വിളിക്കപ്പെട്ട, പങ്കെടുത്ത യുദ്ധങ്ങളിലെല്ലാം നൂറുമേനി വിജയം കൊയ്ത, രണാങ്കണങ്ങളിൽ സിംഹമായി മാറിയ, ശത്രുനിരയെ ഭേദിച്ചുകൊണ്ട് ജീവൻ തൃണവൽക്കരിച്ച് ധൈര്യസമേതം ഇസ്ലാമിന് വേണ്ടി പൊരുതിയ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അദാ തളർന്നിരുന്നു പോകുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. അന്നുണ്ടായിരുന്ന സ്വഹാബികൾ മുഴുവനും കരയുകയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനുകൾ മുഴുവനും കരയുകയാണ്. ഏതാണ് ദിവസം? ഹിജ്റ 11-ാം വർഷം റബീഉൽ അവൽ 12. പ്രിയപ്പെട്ടവരെ, ആ ദിവസം ഇന്ന് വന്നു കഴിഞ്ഞാൽ, കേരളക്കരയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കരയുന്ന കണ്ണുകളെ നമുക്ക് കാണാൻ കഴിയില്ല, വേദനിക്കുന്ന മനസ്സുകളെ നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ കാണാൻ കഴിയുന്നത് എന്താണ്? ആ പ്രവാചകന്റെ വിയോഗത്തിന്റെ ദിവസം സ്റ്റേജ് കെട്ടിക്കൊണ്ട് പരിപാടി നടത്തുന്നവരെയാണ്, ദഫ് മുട്ടിക്കൊണ്ട് ആഘോഷിക്കുന്നവരെയാണ്, ബിരിയാണി വെച്ചുകൊണ്ട് വയറു നിറയ്ക്കുന്നവരെയാണ്, ഇവരെയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഇത് പ്രവാചകന്റെ വഫാത്തിന്റെ ദിവസമാണ്, ഇത് നിങ്ങൾ ആഘോഷിക്കരുതെന്ന് പറയുന്ന ആളുകളെ ഇബ്ലീസിന്റെ ആളുകളാക്കി മാറ്റുകയാണ്, ഷെയ്ത്താന്റെ ആളുകളാക്കി മാറ്റുകയാണ്. അവര് വഴിപിഴച്ചവരാണെന്ന് ഈ ഉമ്മത്തിനെ പറഞ്ഞു ധരിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കണ്ടേ? തീർച്ചയായും സന്തോഷിക്കണം. അതിന് റസൂലിന്റെ മാതൃകയുണ്ട്. എന്താണ് മാതൃക? തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്ന പ്രവാചകനോട് സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാണ് നബി അങ്ങ് തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത്? റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, അന്നേ ദിവസം ഞാൻ ജനിച്ച ദിവസമാണ്, എന്റെ റബ്ബിനോടുള്ള സന്തോഷത്തിന്റെയും നന്ദിയുടെയും സൂചകമായി ഞാൻ ഇതാ നോമ്പെടുക്കുകയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണ് നബി ദിനം ആഘോഷിക്കേണ്ടത്. നോമ്പെടുത്തിട്ടാണ്, വയറു നിറച്ചിട്ടില്ല, മദ്ദളം കൊട്ടിയിട്ടില്ല, ദഫ് കൊട്ടിയിട്ടില്ല, കോല് കളിച്ചിട്ടില്ല, സ്റ്റേജ് പരിപാടി നടത്തിയിട്ടില്ല, പോത്തി നിറത്തി ബിരിയാണി നെയ്ച്ചോറും വെച്ചിട്ടില്ല. പിന്നെങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം എങ്ങനെ ആഘോഷിക്കണമെന്നും. അല്ലാതെ ഷിർക്കിന്റെ വരികൾ പാടി പറഞ്ഞിട്ടില്ല. അനാവശ്യമായ ബ്ലോക്കുകൾ ഈ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയിട്ടല്ല, മറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന, കാണിച്ചു തന്ന ആ ആഘോഷമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നടത്തേണ്ടത്. ഇനി സാധാരണഗതിയിൽ മുജാഹിദുകളെ കുറിച്ച് പറയുന്ന ഒരു വിഷയം എന്താണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ മധുഹ് പറയുമ്പോൾ ഇബ്ലീസിന് ഇളകുന്നത് പോലെ മുജാഹിദുകൾ കിളകുമെന്നാണ്. മഅദല്ലാ, നഊദു ബില്ലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മധുഹ് പറയുമ്പോൾ എന്തിനാ ഹാലിളകുന്നത് പ്രിയപ്പെട്ടവരെ? എന്തിനാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ മധുഹല്ലാതെ മറ്റാരുടെ മധുഹാണ് നമ്മൾ പറയുക? അള്ളാന്റെ റസൂലിനെ കുറിച്ചല്ലാതെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചല്ലാതെ മറ്റാരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക? നമ്മൾ മാത്രമാണോ? ലോകത്തിന് നിഷ്പക്ഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വായിച്ചവർ മുഴുവൻ റസൂലിനെ വാഴ്ത്തിയിട്ടില്ലേ? റസൂലിന്റെ മധുഹ പാടിയിട്ടില്ലേ? അതിന് മുസ്ലിങ്ങൾക്കൊരു റബീഉൽ അവൽ വരേണ്ട ആവശ്യമില്ല, ഒരു റബീഉൽ അവൽ 12 വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞ ആ പ്രസിദ്ധമായ മഷ്ഹൂറായ ഹദീസ്, تركت فيكم امرين لن تضلوا ما تمسكتم بهما كتاب الله وسنه رسوله. രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ആ രണ്ട് കാര്യങ്ങൾ എന്താണ്? ഒന്നാമത്തേത് അൽ കിതാബ്, കിതാബുള്ളാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, പരിശുദ്ധ ഖുർആനാണ്. വസുന്നത്തു റസൂലിഹി, രണ്ടാമത്തേത് അല്ലാഹുവിന്റെ, അവന്റെ റസൂലിന്റെ ചര്യയാണ്. ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ ആരും പരാജയപ്പെടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള അനാചാരങ്ങളും ദുരാചാരങ്ങളും പ്രവർത്തിക്കുന്നതിലൂടെ നമുക്കുണ്ടാവുന്ന നഷ്ടം എന്താണ്? അതുകൂടി നമ്മൾ മനസ്സിലാക്കണം, അതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾക്കറിയോ, മാശറയിൽ കാരുണ്യത്തിന്റെ ഒറ്റ മുഖം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരൊറ്റ മുഖം. അതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഹശറിന്റെ മൈതാനിയിൽ മനുഷ്യവംശത്തെ വിചാരണക്കെടുക്കാൻ വേണ്ടി
നിവേദക ഗ്രൂപ്പുകൾ ഓരോ പ്രവാചകന്റെ എടുത്തുമ്പോൾ ആദം നബി കൈയൊഴിഞ്ഞു, നൂഹ് നബി കൈയൊഴിഞ്ഞു, ഇബ്രാഹിം നബി കൈയൊഴിഞ്ഞു, മൂസാ നബി കൈയൊഴിഞ്ഞു, ഈസാ നബി കൈയൊഴിഞ്ഞു, അവസാനം അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക്. മറ്റുള്ളവരുടെ വേദന അവിടെയും കാണാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കും. പ്രവാചകൻ അവിടെ സുജൂദിലേക്ക് വീഴുമെന്നാണ്. ആ സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പ്രവാചകന് പോലും അറിയില്ല, മരണം വരെ അറിയില്ല. ആ സ്ഥലത്ത് ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കും എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന്. നിങ്ങൾ നോക്ക്, അവിടെയും പ്രവാചകന്റെ വിശാലതകൾ നോക്ക്. ഉമ്മത്തിൽപ്പെട്ട ഓരോ ആളുകളും സിറാത്ത് പാലം കടക്കുമ്പോ യാ റബ്ബി സല്ലിം സല്ലിം, അല്ലാഹുവേ അവർക്ക് എളുപ്പമാക്കി കൊടുക്കുക, എളുപ്പമാക്കി കൊടുക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമെന്നാണ്. അതൊക്കറിയോ റസൂലിന് ഈ ഉമ്മത്തിനോടുള്ള സ്നേഹം എത്രയാണെന്ന്. ആയിഷാ റളിയല്ലാഹു അൻഹ റസൂലിനോട് ഒരിക്കൽ പറഞ്ഞു, റസൂൽ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗഫിർ ലഹാ, അല്ലാഹു അവർക്ക് പൊറുത്ത് അവൾക്ക് പൊറുത്തു കൊടുക്കണേ. മാ ഖദ്ദമഹാ വമാ അഖറഹാ വമാ അസർറഹാ വമാ അലനഹാ, അവൾ മുമ്പ് ചെയ്തതും പിൻപ് ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതുമായ എല്ലാ പാപങ്ങളും എന്റെ ആയിഷാക്ക് നീ പുറത്തു കൊടുക്കണയല്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടിട്ട് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല, അവർ ചിരിക്കാൻ തുടങ്ങി. ചിരിച്ചിട്ട് ആ സന്തോഷം കൊണ്ടുള്ള ചിരി കൊണ്ട് അവരുടെ നെറ്റിത്തടം അവരുടെ മടിയിലേക്ക് തട്ടി. ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂല് ചോദിച്ചു, ആയിഷ എന്റെ ഈ ദുആ നിന്നെ അത്രമാത്രം സന്തോഷിപ്പിച്ചു? അതെ റസൂലെ, അത്രമാത്രം എനിക്ക് സന്തോഷമായി അങ്ങ് ഈ ദുആ ചെയ്തപ്പോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നെങ്കിൽ, ആയിഷ നീ അറിയണം, എന്റെ ഒരു വഖത്ത് നമസ്കാരം പോലും അവസാനിക്കുന്നില്ല. ഓരോ നമസ്കാരത്തിന് ശേഷവും എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ പ്രാർത്ഥന ഞാൻ നടത്താറുണ്ട്. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് നമ്മുടെ മുമ്പും പിമ്പും രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഉമ്മത്തിനോടുള്ള റസൂലിന്റെ സ്നേഹം നിങ്ങൾ നോക്ക്, കാരുണ്യം നിങ്ങൾ നോക്ക്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ഹശറിന്റെ മൈതാനിയിൽ ഹൗദുൽ കൗസർ വെള്ളം കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് മാത്രം നൽകുന്ന ഒരു ഹൗദാണത്. ആ ഹൗദിന്റെ ആ ഹൗദിലുള്ള പാത്രത്തിന്റെ എണ്ണം എത്രയാണ്? ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ അത്രയും എണ്ണം പാത്രങ്ങൾ ആ ഹൗദിൽ ഉണ്ടാകുമെന്നാണ്. അതിന്റെ നിറം എന്താണ്? പാലിനേക്കാൾ വെളുത്തതാണ്. അതിന്റെ രുചി എന്താണ്? തേനിനേക്കാൾ മധുരമുള്ളതാണ്. അതിന്റെ മണമേതാണ്? കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. അത്തരത്തിലുള്ള പ്രാണീയമത പ്രവാചകൻ തന്റെ ഉമ്മത്തിന് ഇങ്ങനെ കോരിക്കൊടുക്കുകയാണ്. അതിൽ നിന്നൊരു തവണ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ദാഹിക്കുന്ന പ്രശ്നമേയില്ല, പിന്നെ ഒരിക്കലും അവന് ദാഹിക്കുകയില്ല, അവൾക്ക് ദാഹിക്കുകയില്ല. അങ്ങനെ പ്രവാചകൻ അങ്ങനെ കൊടുക്കുകയാണ്. ആ സമയം ഒരു മനുഷ്യനെ റസൂല് കാണുന്നു. ആ മനുഷ്യൻ എല്ലാ തന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ അടയാളങ്ങളുമുണ്ട്. അത്ര സുജൂദുണ്ട്, വുദു ചെയ്ത അടയാളങ്ങളുണ്ട്, എല്ലാ അടയാളങ്ങളുമുണ്ട്. പ്രവാചകൻ ആ മനുഷ്യനെ വിളിക്കുകയാണ്, ഹൗദുൽ കൗസർ വെള്ളം കൊടുക്കാൻ. ആ നിമിഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുന്നിൽ ഒരു മറ തീർക്കുകയാണ്. എന്നിട്ട് റസൂലിനോട് പറയുകയാണ്, നബിയെ കൊടുക്കരുത്. എന്താണ് അതിന്റെ കാരണം? താങ്കൾക്കറിയില്ല, താങ്കൾക്കറിയില്ല. താങ്കളുടെ കാലശേഷം അവൻ ഈ മതത്തിലുണ്ടാക്കിയ ബിദഅത്തുകൾ എന്തൊക്കെയാണെന്ന് താങ്കൾക്കറിയില്ല. ആ നിമിഷം പ്രവാചകൻ തിരിച്ചറിയുകയാണ്, തന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു ബിദഅത്തുകാരനാണ്, ഒരു പുത്തനാചാരക്കാരനാണ്, ഞാൻ പഠിപ്പിക്കാത്തത് ദീനിൽ കലർത്തിക്കൊണ്ടുവന്നവനാണ്. ആ സമയത്ത് പ്രവാചകൻ പറയുന്നൊരു വാക്കെന്താണെന്നറിയുമോ? കാരുണ്യത്തിന്റെ നിറകുടമായ, വാത്സല്യത്തിന്റെ പ്രതിരൂപമായ, വിട്ടുവീഴ്ചയുടെ പര്യായമായ പ്രവാചകൻ അവിടെ വെച്ച് എന്താണ് പറയുക? സുഹ്ഖൻ സുഹ്ഖൻ ലിമം ബദ്ദല ബഅദീ, എന്റെ കാലശേഷം ഞാൻ പഠിപ്പിക്കാത്തത് ഈ മതത്തിൽ കൂട്ടിച്ചേർത്ത ആളുകൾ, അത് അവർ വിദൂരം പോകണേ, വിദൂരം പോകണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ബിദഅത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഹശറിന്റെ മൈതാനിയിൽ വെച്ച് നമുക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തമാണിത്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു ബിദഅത്ത് ഉണ്ടെങ്കിൽ ആ ബിദഅത്തിൽ നിന്ന് നമ്മൾ പിന്മാറാത്ത കാലത്തോളം അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കുകയില്ല, അള്ളാഹു നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കുകയില്ല. ആരെങ്കിലും നമ്മുടെ ഈ കാര്യത്തിൽ പുതുതായി എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് ഇതിൽ പെട്ടതല്ല, അത് റദ്ദ് ചെയ്യേണ്ടതാണെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. കുല്ലു മുഹ്ദസത്തിൻ ബിദഅ വകുല്ലു ബിദഅത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ പുതിയതും ബിദഅത്താണ്, എല്ലാ ബിദഅത്തും ളലാല
ദലാലത്താണ്, എല്ലാ ദലാലത്തും നരകത്തിലാണ്. ഈ ഹദീസ് മിമ്പറിൽ വെച്ച് പ്രവാചകം പറയുമ്പോ സൈന്യാധിപനായ ആൾ സൈന്യത്തിന് ശത്രുക്കളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം കോപം പോലെ, കോപം വരുന്നത് പോലെ ചുവന്നു തുടച്ചിരുന്നു എന്ന് സഹാബത്ത് പറയുന്നതായി നമുക്ക് കാണാം. അത്രയും ഗൗരവമുള്ള വിഷയമാണ് ബിദഅത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ആ കാര്യം ചെയ്താൽ 1400 വർഷം പുറകിലേക്കെടുത്താൽ അത് റസൂലുള്ള ചെയ്തിട്ടുണ്ടാകണം, അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടുണ്ടാകണം, പറഞ്ഞു തന്നിട്ടുണ്ടാകണം, അല്ലെങ്കിൽ അനുവാദം തന്നിട്ടുണ്ടാകണം മതത്തിന്റെ കാര്യത്തിൽ, അഅ്മാലുകളുടെ കാര്യത്തിൽ. എന്നാൽ നമ്മുടെ പൊതുവിഷയങ്ങളിലെ മുആമലാത്തുകളുടെ കാര്യത്തിൽ നമുക്ക് എന്തും തിരഞ്ഞെടുക്കാം. റസൂല് സഹാബത്തിനോട് നിങ്ങൾ ഇന്ന നിറുള്ള ഒട്ടകത്തുമലെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ല, ഇന്നോ ഏരുള്ള ഒട്ടകത്തുമലെ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഇഷ്ടമുള്ള ഒട്ടകങ്ങളിൽ യാത്ര ചെയ്യാം, ഇഷ്ടമുള്ള കുതിരകളെ സ്വീകരിക്കാം, ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം, ഇഷ്ടമുള്ള വാഹനങ്ങൾ ഓടിക്കാം, ഇഷ്ടമുള്ള വീടുകൾ ഉണ്ടാക്കാം, ഇഷ്ടമുള്ള ഹലാലായ ഭക്ഷണങ്ങൾ കഴിക്കാം. എന്നാൽ അമലുകളുടെ കാര്യത്തിൽ ആ ഇഷ്ടം പറ്റൂല. അവിടെ പ്രവാചകൻ പഠിപ്പിച്ചതേ അമലാവുള്ളൂ. ദുഹ്ർ 4 റക്അത്താണ്, തഖ്‌വ കൂടിയിട്ട് 10 റക്അത്ത് നിസ്കരിക്കാൻ പാടില്ല. മഗ്‌രിബ് 3 റക്അത്താണ്, ഇഖ്ലാസ് ഇങ്ങോട്ട് കൂടിയിട്ട് 30 റക്അത്ത് നിസ്കരിക്കാൻ പാടില്ല. ദുഹ്ർ 4 പ്രവാചകൻ പഠിപ്പിച്ചെന്ന് 4 പാടുള്ളൂ. മത് എങ്ങനെയാണ് ചൊല്ലേണ്ടത്, ചെയ്യേണ്ടത്, റസൂലിനെ ബഹുമാനിക്കേണ്ടതെന്ന് സഹാബത്തും റസൂലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയേ ചെയ്യാൻ പാടുള്ളൂ, അതിനപ്പുറത്തേക്ക് യാതൊന്നും പാടില്ല. പ്രിയപ്പെട്ടവരെ, ഇത്തിബ ഉണ്ടാകണം അമലുകളിൽ, എങ്കിൽ മാത്രമേ യഥാർത്ഥ മതവിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് യഥാർത്ഥ ആദർശങ്ങളും ആശയങ്ങളും നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് നാം പകർത്തുമ്പോഴാണ് ഈ പറയപ്പെടുന്ന നിർഭയത്വത്തിന്റെ കേന്ദ്രത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുക. യഥാർത്ഥത്തിലുള്ള ആ നിർഭയത്വത്തിന്റെ മധുരവും ആസ്വാദനവും നമുക്ക് അനുഭവിക്കാൻ കഴിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സകല അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാഹുവിൽ നിർവൃതിയടയുന്ന, അല്ലാഹുവിന്റെ പാർശ്വത്തിൽ മുറുകെ പിടിക്കുന്ന, അല്ലാഹുവിന്റെ തവക്കുലിൽ വരമേൽപ്പിക്കലിൽ നിർഭയത്വം നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നമ്മേവരെയും നാഥൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരുന്ന, പിൻപറ്റുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മേവരെയും നാഥൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. هذا والله اعلم. واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله.